പ്രകടനവും പ്രദേശത്ത് നടന്നു.
മടങ്ങിയും മടങ്ങിയും എങ്ങനെ അർദ്ധരാത്രി ഈ കെ വിഭാഗത്തിന്റെ പോസ്റ്റർ കീറ എല്ലാ ദിവസവും ഈ കെ വിഭാഗത്തിന്റെ നോട്ടീസ് രാത്രി കീറ അങ്ങനെ നോട്ടീസ് കീറുമ്പോ എ പിക്കാരാണ് കീറിയത് എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ അറുവർണൻ മുദ്രാവാക്യം നടത്തി എത്രത്തോളം സുഹൃത്തുക്കൾ ഒരു മതസംഘടന അങ്ങാടിയിൽ നടത്തുന്ന മുദ്രാവാക്യം കേൾപ്പിക്കാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എവിടെ എത്തിയിട്ടുണ്ട് ഈ സംഘടനാ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എത്രമാത്രം വിഭാഗീയത ഇനി രസം തന്നെ അങ്ങനെ അസഹ്യമായി രാത്രി പോസ്റ്റർ കീറ രാവിലെ കേൾപ്പിക്കാർക്കെതിരെ മുദ്രാവാക്യം വിളി കേൾക്കുക വിഷമം വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ അർദ്ധരാത്രി കാവലിരിക്കാൻ എന്തിന് ഞങ്ങളുടെ എതിരാളികളായ എസ്കാരുടെ നോട്ടീസ് കീറുന്ന പ്രതികളെ പിടിക്കാൻ എ പി വിഭാഗം രാത്രി ഉറപ്പൊഴിച്ച് കാത്തിരിക്കാൻ അങ്ങനെ ഉറപ്പൊഴിച്ച് കാത്തിരിക്കുമ്പോ സുഹൃത്തുക്കളെ അതാ വരുന്നു നോട്ടീസ് കീറുന്ന പ്രതികൾ ആരാണ് നോട്ടീസ് കീറാൻ വരുന്ന പ്രതികളെ ഇരുത്തി വെച്ച് ഏൽപ്പിക്കാർ കൈക്ക് പിടിച്ച് മുഖത്ത് നോക്കിയപ്പോ അന്ന് വൈകുന്നേരം നോട്ടീസ് ഒട്ടിച്ചോ തന്നെയാണ് അന്തിക്ക് കീറാൻ വരുന്നത് പോലെയാണ് വിജയം മുദ്രാവാക്യം വിളിക്കുന്നതും നോക്കൂ നിങ്ങളെ നിങ്ങളെ ഇത് പത്ര റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ബി കെ വിഭാഗത്തിന്റെ പോസ്റ്ററാണ് എ പി വിഭാഗം പിന്നികളാണെന്ന് ആരോപിച്ച പ്രകടനം നടത്തി ഇതിൽ വിളിക്കേണ്ട മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കിയത് മുനീറിന്റെ നേതൃത്വത്തിലാണ്. എങ്ങനെ ഏപ്പിക്കാരാണ് നോട്ടീസ് കേറിയത് എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ നടത്താനുള്ള മുദ്രാവാക്യം എഴുതി കൊടുത്തതാരാ മുനീർ? അർദ്ധരാത്രി നോട്ടീസ് കീറുന്ന ആൾക്കാരെ പിടിക്കാൻ കാവലിരുന്നപ്പോ ഏപ്പിക്കാര് കയ്യോടെ പിടിച്ചതാരാ മുനീറിനെ? നമ്മൾ കിട്ടിയപ്പോ തന്നെ യൂത്ത് ലീഗാരെ കൈക്കാണ് കൊടുത്തു. യൂത്ത് ലീഗാർക്ക് പറ്റാൻ അറിയില്ലല്ലോ. ഓരോന്റെ കിട്ടിയപ്പോ ആരെങ്കിലും കള്ളന്മാരെ ആദ്യം കൊടുത്തിട്ടാ വോട്ട് നോക്കിയത്. നോക്കുമ്പോ ഒപ്പുള്ള എംഎസ്എഫ്കാരെ ഇരിക്കട്ടെ സഹോദരന്മാരെ, അന്ന് അതിന്റെ പേരിൽ ഒരു മതസംഘടന വിളിച്ച മുദ്രാവാക്യങ്ങളൊന്ന് ഇനി ബാക്കി ഞാൻ കേൾപ്പിക്കുന്നില്ല. ഒരു മതസംഘടന നിരപരാധികളായ ഫ്ലക്സ് ബോർഡ് കീറിയതിന്റെ പേരിലോ ഏൽപ്പിക്കാരെ ഫേസ്ബുക്കിലൂടെ തന്തച്ച് വിളിച്ച ആൾക്കാരുണ്ട്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ആരാണ് പിടിക്കണം, നാട്ടിൽ അങ്ങനത്തെ കലാപം ഉണ്ടാകാൻ പാടില്ല. നോട്ടീസ് രാത്രി ഒട്ടിക്ക, ഇഷാമഗരിക്കുന്നതിന് ഇത് നോട്ടീസ് ഒട്ടിക്ക, അർദ്ധരാത്രി ഒന്ന് ഓലന്നെ കീറുക, പകലെ അവരാണ് ഏൽപ്പിക്കാരാണ് കീറിയത് എന്ന് പറഞ്ഞ് വൈകുന്നേരം മുദ്രാവാക്യം വിളിക്കുക. ഞാൻ ഈ പറഞ്ഞതിൽ ഏതാണ് അസത്യമുള്ളത്? ഞാൻ ഈ പറഞ്ഞതിൽ ഏതാണ് ശരിയല്ലാത്തതുള്ളത്? ഞങ്ങൾക്കറിയാം ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ ഉള്ളത്. ഇനി നിങ്ങൾ നോക്കെ എത്രയെത്ര പ്രദേശങ്ങളിൽ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ നോക്കെ ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിൽ ചേളാരി പ്രവർത്തകനും കൂട്ടാളികളും കസ്റ്റഡിയിൽ. അമ്പലക്കണ്ടി, നാഗലികാവ്, നടമ്പൽ കോയിൽ, കൊടിയത്തൂര്, പുത്തൂര്, കുളത്തുങ്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇരുളിന്റെ മറവിൽ മുസ്ലിം ലീഗിന്റെയും ചേളാരി സംഘടനയുടെയും ൂപങ്ങളും വ്യാപകമായി നശിപ്പിച്ച സംഭവത്തിൽ അതേ സംഘടനകളുടെ പ്രവർത്തകരും കൂട്ടാളികളും പോലീസിൽ. ഞാൻ ഓർക്കുകയാണ് നടമ്പിൽ പോയില് എന്ന് പറയുന്ന പ്രദേശത്തെ ഈ വിനീതനായ ഞാൻ പ്രസംഗത്തിന് പോയി. അങ്ങനെ പ്രസംഗത്തിന് പോകാനുള്ള കാരണം എന്താണ്? നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അവരെ ഒരു പൊതുയോഗം വെച്ചു. എന്തിനാണ് അവർ പൊതുയോഗം വെച്ചത്? മുസ്ലിം ലീഗ് അങ്ങാടിയിൽ സ്ഥാപിച്ച സ്തൂപം അർദ്ധരാത്രി ആരോ തകർത്തിട്ടുണ്ട്. ആ തകർത്ത സ്തൂപം തകർത്തത് ഏൽപ്പിക്കാരാണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ ആരോപിച്ചു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അവിടെ വന്നുകൊണ്ട് കാന്തപുരമുത്താദിനെയും അനുയായികളെയും പച്ചക്ക് തെറിപറഞ്ഞു. വിനീതനായ ഞാനന്ന് അവിടെ മറുപടിക്ക് പോയപ്പോ ഞാൻ പറഞ്ഞു മോസ്റ്ററും കടുതുകോടൊക്കെ അങ്ങാടിയിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട മനുഷ്യന്മാർ ചെയ്യത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കല. ഈ പരിപാടി മുടക്കാൻ നടന്ന അത്ര കോണ്ട ഈ ഫ്ലക്സ് ബോർഡിന്റെ പ്രതികളെ പിടിക്കാൻ പറയാം. എന്താ ഇതിന്റെ ഞങ്ങൾക്കത് അറിയണം. ഇപ്പരിപാടി മുടക്കാൻ വിളിച്ച ഫോൺകോളുകൾ, ഈ പരിപാടി മുടക്കാൻ വിളിച്ച അധ്വാനം, അതിനുവേണ്ടി ചെലവഴിച്ച സമയം, അതിലെ ഒരംശം ചെലവഴിച്ചാൽ അങ്ങാടിയിൽ വെച്ച ഫ്ലക്സ് ബോർഡ് കീറിയ പ്രതികളെ കിട്ടൂലെ? ഞങ്ങൾക്കറിയാം ഇവിടെയുള്ള കുറെ ചെറുപ്പക്കാർ കുട്ടികൾ ആ ചെറുപ്പക്കാർ കുട്ടികൾ
ഞങ്ങളോട് വലിയ ആദരവൊക്കെ കുട്ടികളാണ്. അതിൽ ഒന്ന് രണ്ടാളുകൾ ഞാൻ പറഞ്ഞല്ലോ, ഈയത്തെ മുജാഹിദീങ്ങൾക്ക് മറുപടി സംഘടിപ്പിച്ചപ്പോഴും ഇവരൈക്യം പറഞ്ഞു ഒന്ന് കണ്ടു വന്ന് സുഹൃത്തുക്കളെ വണ്ടികളൊക്കെ മാറ്റി കൊടുക്കണം. കെ എൽ 53 ബി 87 19 കെ എൽ 07 എ സെഡ് 43 86 48 മനുഷ്യന്മാരുടെ ബ്ലോക്കാണ് റോഡ്. അവിടെ പിന്നെ വണ്ടിയും കൂടി വെച്ചാല് ഞങ്ങളൊരു കുഞ്ഞായി കൊടുക്കാം. അപ്പൊ സഹോദരന്മാരെ ഞാൻ പറയട്ടെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, അങ്ങാടിയിൽ വെച്ച ലക്ഷ്യമോടേറിയ പ്രതികളെ പിടിക്കാൻ ഈ നാട്ടുകാർ ഉണരണം. ഇല്ലെങ്കിൽ അത് ആവർത്തിക്കപ്പെടും ഇവിടെ, അത് വലിയ കലാപത്തിലേക്ക് പോകും ഇവിടെ. ആ പ്രതികളെ പിടിക്കാൻ അടിക്കാൻ എന്ത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേകം കൊടുക്കാഞ്ഞത്, എന്ത് ഒരു പോലീസ് സ്റ്റേഷൻ പ്രതികളെ കിട്ടാൻ എന്റെ ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാഞ്ഞത്. ഇതൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത് ഭക്ത മലയാളത്തിലാണ്. ഇതൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത് മനുഷ്യന്മാർക്ക് തിരിയുന്ന ഭാഷയില. എന്നാൽ സുഹൃത്തുക്കളെ നോക്കെ, ഞാൻ അന്ന് നടമ്പിൽ പോയി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു പറഞ്ഞു ആരാണ് കീറിയത്? കീറിയവരെ കിട്ടണമെങ്കിൽ കാന്തപുരത്തെ തെറി പറഞ്ഞിട്ട് കാര്യമല്ല. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഒരു കയ്യിലും വിശുദ്ധ ഖുർആൻ മറുകയ്യിലും പിടിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച നേതാവാണ്. അതുകൊണ്ട് അന്നം തിന്നാത്ത ഏർപ്പാട് ഞങ്ങൾ ചെയ്യൂല, ഞങ്ങൾ ചെയ്യൂല. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അങ്ങനെ അവസാനം എന്ത് ചെയ്തു? നിങ്ങള് നടന്നൽ കോയിലിലെ നമ്മളെ പരിപാടിയും കഴിഞ്ഞു, ഓരോ പരിപാടിയും കഴിഞ്ഞു, പോലീസ് സ്റ്റേഷൻ ആരും പോകുന്നില്ല. പ്രതികളെ കിട്ടണ്ട, ഏപ്പിനെ രണ്ട് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. അവസാനം നാളീസം കഴിഞ്ഞപ്പോ രണ്ടാൾക്കാർ വൈകുന്നേരം കുറച്ച് വള്ളിട്ട് കാണി ചുടള്ളിട്ട് കാണിച്ചിട്ട് കാണി അങ്ങാടിയിൽ വന്നിട്ട് പറഞ്ഞു ഞാനാരാ തോടി വരിക, മറ്റോ പറഞ്ഞിട്ടാരാ ജൂരിയത്. പോലീസ് പഠിച്ചു, ഇതൊക്കെ സത്യമാണ്. പോലീസ് പിടിച്ചു എന്റെ ഓൻ ചുടർന്നം വന്നപ്പോ പിന്നെ ഓൻ ഉള്ളോക്കണ് പറയാൻ. അങ്ങനത്തെ സസുദേശക്കാരുണ്ട്, ഉള്ളിക്കത് എത്തിയ പിന്നെ ഉള്ളോനെ പറയൂലേ. അങ്ങനെ പലരും ചെയ്തു അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പോലീസ് പിടിച്ചു. പിടിച്ചപ്പോൾ ആരാ പറവാദത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളാ. ഇനി നോക്കൂ നിങ്ങൾ, ഇത് വേറൊരു കേസാണ്. ലീഗിന്റെയും FASSന്റെയും വോട്ടുകൾ നശിപ്പിച്ച ചേളാരി പ്രവർത്തകൻ അറസ്റ്റിൽ. എങ്ങനെ എങ്ങനെ ലീഗിന്റെ ബോർഡും പോയി പോയി FASSന്റെ ബോർഡും പോയി കീറിയതാരാ? സത്യമോ ആട്ടുംകൂട്ടു തന്നെയാണ് ആളുള്ളത്. ഇതെവിടെയാണ്? തീവ്രങ്ങാടി മുസ്ലിം ലീഗിന്റെയും FASSന്റെയും ബോർഡുകൾ നശിപ്പിച്ച ചേളാരി വിഭാഗം പ്രവർത്തകൻ അറസ്റ്റിൽ. കൊടിഞ്ഞി ചെറുപ്പാളയിലെ സജീവ ഈശ്വര വിഭാഗം സുന്നി പ്രവർത്തകൻ കളത്തിൽ നിസാറിനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടിഞ്ഞി ചെറുപ്പാറയിലെ FASSന്റെ കമാനവും പതാകകളും നശിപ്പിക്കുകയും തൊട്ടടുത്തുള്ള മുസ്ലിം ലീഗിന്റെ കൊടിമരം തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ലീഗിന്റെ കൊടിമരം നശിപ്പിച്ചതായി ലീഗ് വാർഡ് സെക്രട്ടറി PC അബ്ദുൽ കബീർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. അതിനിടെ ബോർഡുകൾ നശിപ്പിച്ചത് സുന്നി പ്രവർത്തകരാണെന്ന് പറഞ്ഞ് FASS പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. നോക്കൂ നിങ്ങൾ, എന്തൊരു വലിയ മുസീബത്ത്! എന്തിനാണ് ഇങ്ങനെയുള്ള സംഘടന തുടക്കം? എന്തിനാണ് ഇങ്ങനെയുള്ള വാശികൾ? ഇവിടെയാണ് മുസ്ലിം ചെറുപ്പക്കാരെ ഞങ്ങൾ പറയുന്നത്, ഐക്യപ്പെടാൻ പറ്റിയ സംഘടനകളുണ്ട്. അത് സുന്നി സംഘടനകളാണ്. മുജാഹിദുമായി ഐക്യപ്പെടണമെങ്കിൽ കുറെ പണിയുണ്ട്. മുജാഹിദുകൾ തമ്മിൽ തന്നെ ഐക്യപ്പെടാൻ കഴിയണില്ല. പിന്നെ എങ്ങനെയാ സഹോദരന്മാർ നമ്മളെ ഐക്യപ്പെടാ? അതുകൊണ്ട് സുന്നികളെ ഐക്യപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ ഇനി നോക്കൂ നിങ്ങൾ, ഇതെവിടെ എത്തി എന്നറിയോ? അറിയോ ഇതെവിടെ എത്തി എന്നറിയോ? നിങ്ങൾക്ക് ഒരെൻഡിഎഫുകാരും പ്രസംഗിക്കുക. എന്താണ് പ്രസംഗിക്കുന്നത്? മതസംഘടനകൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ വിഭാഗീയത ആരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആരാണ് ഇതിനെ അംഗീകരിക്കുന്നത്? ആരാണ് ഇതിനെ പുറകിൽ നിൽക്കുന്നത്? ഏതാനും കുറഞ്ഞ ആളുകൾ ഉണ്ടാക്കുന്ന പുതിയ ഇത് മാറ്റി തന്നെ ഈ പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാളും നല്ലത് എന്നാ ഞങ്ങൾ ചോദിക്കണേ. അല്ലേ സഹോദരന്മാരെ, നിങ്ങൾ നോക്കേ നോക്കേ അത്
സ്വന്തം മദർസയിൽ തപ്പിച്ചു. ആ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് മനുഷ്യന്മാര് പറയുന്നത്. ഖുർആന്റെ പ്രതികളടക്കം നമ്മൾ എങ്ങനെയാണ് ആരും ചീത്തറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാര്യം പറയുന്നവർക്ക് മാനസിക രോഗം പറഞ്ഞ വിഷയം കൈച്ചരാകാൻ സി ടി എമ്മിനെ കുറിച്ച് പ്രദേശത്തൊക്കെ പറയാമല്ലോ. മദർസ കത്തിക്കുന്ന പരിശുദ്ധ ഖുർആൻ നശിപ്പിക്കുന്ന അത്ഭുതം എന്നറിയോ ഈ പിടികൂടിയ പ്രതികളുടെ പേര് കേട്ടിട്ടാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. കൊടിത്തുടി തിരുമാനി പറഞ്ഞത് കൗസർവിജു അന്നം തിരിച്ച് ജംബു പ്രതി തങ്ങളെ പറയുന്ന പോലെ തവള നാശിച്ച് വീരപ്പൻ ദംസു തിരുന്ത കോട്ട നടത്തുക. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിനാവുന്നില്ല. അത് പിന്നെ ചേലോട്ട് എന്താ വെച്ചാൽ ഇങ്ങനെ മുട്രോസ് ആംബുലേറ്ററിന്റെ വ്യത്യാസം ഉണ്ടാവില്ലുള്ളൂ. അങ്ങനെ ലീഗ് എസ് സി മുട്രോസ് ആംബുലേറ്ററിന് നടക്കുന്ന കുറെ സ്ഥലമുണ്ട്. ഇവിടെ അത്രത്തോളം ഒന്നും അതില്ല. എന്നാൽ അത് ഉള്ളവർക്ക് ഇങ്ങനെയാണ് ലീഗാർ ചെയ്യുന്നതിനൊക്കെ ഓരോ കേൾക്കണം, ഓരോ ചെയ്യുന്നതിനൊക്കെ ബലും കേൾക്കണം. അതാണ് ഇപ്പൊ ഇതിന്റെ പ്രശ്നം. സമുദായത്തിന്റെ സംഘമാർ നേതൃത്വം കൊടുക്കുന്ന സമുദായത്തിന്റെ പാർട്ടിയെ ക്രിമിനൽസിന്റെ പേര് പ്രതിസുണി എന്ന് പറയുന്നത് പോലെ വീരപ്പൻ ദംസു കവളവാസിക്ക് എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ? അതെ, ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം ഇനി മമ്പാട് ജാറത്തിങ്കലേക്ക് ഒരു മജിലിസിനോറിന്റെ പേരിൽ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുകയാണ്. ഇനി അവിടെ ആര് സംഘടന കൊണ്ടുവന്നാലും മഹാനായ മമ്പുറന്തങ്ങൾ സിയാറത്ത് ചെയ്ത മഹാമിൽ സംഘടന കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ ഞങ്ങളെ ഓരം വരും കാലും വരും സംവിധാനമല്ലേ. ഇതൊക്കെ എന്തറിയങ്ങള് നമ്മൾ ഇതിന്ന് പറഞ്ഞയച്ച മൂന്നാളുണ്ട്. ആ മൂന്നാളുള്ള കാലത്താണ് മമ്പാട് പഞ്ചായത്തിൽ ആകെ മദർസത്ത് ചുമര വെച്ചത് കളന്തുന്നവനാണ് ഞാൻ പറഞ്ഞത്. ആകെ മദർസയുടെയും ഗ്രൂപ്പിന്റെയും പേരിൽ അടി നടന്നത് കളന്തുന്നവനാണ്. ആ അടി അടി നിങ്ങളിലേക്ക് അവരെത്തിയപ്പോ അങ്ങനാടി ഇത് വരണം വരണം. അതുപോലെ വല്ലിക്ക വരണം വരണം, ഉത്തം വല്ലിക്ക വരണം വരണം. ഈ ആജണ്ട തകർക്കാൻ അന്നേ അന്നേ ജ്യേഷ്ഠനും അനുജനും തല്ലാണ് കളങ്കുന്നു. എന്തിനെ ചന്ദ്രിക മന്ത്രികം തൂക്കിയിട്ട് ചന്ദ്രിക തുള്ളി തൂക്കിയിട്ട് ജ്യേഷ്ഠനോട് തല്ലുകൂടി ആൾക്കാരെ ഇക്കാരെ ആ ആൾക്കാരെ ഇനി മജിലിസിനോറിന്റെ പേരിൽ മഹാമിന് തല്ലുണ്ടാക്കിയാൽ ഞങ്ങൾ അതിൽ കച്ചി ചേരാനില്ല. ആ വലിയ പള്ളിയുടെ ഒരു ഐക്യമുഖം ആ ഐക്യമുഖം ആരെങ്കിലും തകർക്കുന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹം കണ്ടറിയട്ടെ. ഞങ്ങൾ അതിൽ കച്ചി ചേരാനില്ല. അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇനി നോക്കൂ, നിങ്ങൾ ബാക്കി മൂപ്പര് പറയാം മണ്ണാർക്കാട് നിങ്ങളറിയോ രണ്ട് സഹോദരങ്ങൾ ഒരേ സമയം മറ്റേറ്റ് മരിച്ചത് പ്രതികൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം. ഞങ്ങളിപ്പോ ചെയ്ത ദുരന്താണ് പഠിച്ചോനെ ഞങ്ങളെ കൊല്ലണോനെ എം എൽ എ ആക്കരുത് പറഞ്ഞത്. ആ കൊല്ലണോനെ എം എൽ എ ആക്കരുത് ഞങ്ങൾ പറഞ്ഞിട്ടും ഓർക്ക് പൈനട്ടുണ്ടായി എന്നാണ് ഇവിടെ പ്രസംഗത്ത് പറഞ്ഞത്. തോനെ പറയാത്തോണ്ട് ഞങ്ങളും പറയണില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകരുത്, ഞങ്ങൾക്കൊരു നീയത്തുള്ളൂ. ആരോടും മുട്ടരുത്, മുട്ടിയാ തോൽക്കരുത്, പുതിയ കാണരുത്, കണ്ടാ മുട്ടരുത്, മുട്ടാ തോൽക്കരുത്. അതാണ് അതാണ് നമ്മുടെ ഇസ്രത്ത് നിലനിർത്തി തെറ്റായി. ഞങ്ങളെ ഇസ്രത്ത് കാക്കാൻ ഏത് ശൈത്താനെ പിടിച്ചാലും ഞങ്ങൾ റെഡിയാണ്. അത് ഞങ്ങൾ സംരക്ഷിക്കും, ഇരിക്കട്ടെ ഇരിക്കട്ടെ. അപ്പോ അതാണ് ഞങ്ങൾക്കും തരാം. ഞങ്ങൾക്ക് ഈ ദുവാന്റെ മക്കളെയൊക്കെ നന്നായി അറിയാം. അള്ളാഹു താലയോട് നമ്മളൊരു ദുവാ തുതാരുന്നാലും മൂന്നാല് കോലത്തിന് ഉത്തരം നൽകുക. എന്തറിയോ എന്തറിയോ, നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തയ്യാറാണ് തോന്നുന്ന സംഗതിയാണ്. ഞമ്മക്ക് തോന്നിയത് മണ്ണാറക്കാട് ചോദിക്കലാണ് തയ്യാറുന്ന. പക്ഷേ അള്ളാഹ്ക്ക് ഞമ്മളെക്കാളും കയ്യറിയലോ അറിയലോ. അപ്പൊ മണ്ണാറക്കാട് തോരുന്നപ്പോ താനൂരാവുന്ന തറവാട് കൊള്ളോടാതെ കൊടുക്കാൻ തന്നതാണ്. മനസ്സിലായില്ലേ? അതുണ്ടായത് ഞങ്ങള് കയ്യറേതാണ് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. ഞങ്ങൾ അഞ്ചൊന്നും മാറി മാറി വരുന്ന ഒരു ചെറിയ കേസാണ് അള്ളാഹിനോട് ചോദിച്ചേ. അപ്പൊ അള്ള തീരുമാനിച്ചു അതൊന്നും പോലെ ഞങ്ങൾക്ക് 50 കൊല്ലം കച്ചിലാക്കിയത് എന്നുള്ള ഒട്ടേ പോലെയല്ലേ. അപ്പൊ ഞങ്ങളതുമല്ലേ, ഇനി അതുമല്ല. കാന്തപുരം സാദ് കേരളത്തിലെ ഏതെങ്കിലും ഒരു നാട്ടു പുറത്ത് പോയിട്ട് ദ്വാരമെക്കണോ? ദ്വാരമെത്തില്ല. അതുകൊണ്ടാണ് നിയമസഭയിൽ വെച്ചുകൊണ്ട് മണ്ണാറക്കാട് ഒരു എം എൽ എ പറഞ്ഞു, നിങ്ങൾ പുരോഹിതന്മാരുടെ കൂടെയാണ് എം എൽ എ ആയത്, പുരോഹിതന്മാരെ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? നിയമസഭയിൽ ഇല്ലാത്ത ഒരു പണ്ഡിതനെ നിയമസഭയിൽ വെച്ചുകൊണ്ട് വെറുതെ ആക്ഷേപിക്കുക, അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു ശൈലി നിയമസഭയിൽ ാട് പിടിച്ച നിങ്ങൾക്ക് കൂട്ടായിട്ടായിരുന്നു ഒരു മതപുരോഹിതനായിരുന്നല്ലോ, ഒരു മതപുരോഹിതനായിരുന്നല്ലോ അദ്ദേഹം
എന്നെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ വെല്ലുവിളി മതേതര സമൂഹം ഏറ്റെടുത്തു. നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു, ഒപ്പം നിന്ന് ഫോട്ടെടുത്തു. നിങ്ങൾ കരുതി നിങ്ങളൊരു മതപുരോഹിതൻ പറഞ്ഞാൽ അവിടെ മതേതര പുള്ളികൾ തോൽക്കുമെന്നോ? ഊർവശിഷാമ ഉപകാരമായി എന്റെ ഭൂരിപക്ഷം കൂടി നിങ്ങൾക്ക് ഇത് വല്ലാത്ത ഗതികേടായിപ്പോയി. ഇടതുപക്ഷക്കാരും കൂടി ഇൽക്കോട്ടിൽ അതിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി നാട്ടും പുറത്ത് പ്രസംഗിക്കണ മാതിരിയല്ല നിയമസഭയിൽ പറഞ്ഞ കൊക്കിന് കൊളത്ത് നേരിക്കുന്നവരെ കിട്ടും. ഇത് നിയമസഭയിൽ വെച്ച് പറഞ്ഞപ്പോ പി കെ സജി എന്ന് പറയുന്ന ഇടതുപക്ഷ എം എൽ എ കൃത്യമായി പറഞ്ഞെടുത്തു, അജാതി വർത്താനൊന്നും വെറു പറയണ്ട. കാരണം നമ്മൾ ഓരോപോലെ നോണറിയില്ലല്ലോ. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ പറഞ്ഞതിനനുസരിച്ച് മറുപടി പറയാലോ. നിയമസഭയിൽ അതിന് നേരെ മട്ടത്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ, എന്റെ ബഹുമാന്യ സുഹൃത്ത് മണ്ണാർക്കാടിന്റെ എം എൽ എ ഇന്നലെ നടത്തിയ പ്രകടനം എന്നാൽ എന്നെ അത്ഭുതപ്പെടുന്നു. അദ്ദേഹം പറയുകയാണ് മതേതര മനസ്സുകൾ എതിരേറ്റ് മതേതര മനസ്സുകളുടെ പിന്തുണ കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട എന്റെ ശ്രീധൻ ശംസുദ്ദീന്റെ രാഷ്ട്രീയ പാർട്ടിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഭാരതീയ ജനതാ പാർട്ടിയെന്നും ആർ എസ് എസും എന്നാണ് സാർ മതേതര പാർട്ടിയായത്? ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാ. ഇവിടെ ഐക്യം വേണം തമ്മ തമ്മ പറയരുത് എന്ന ബോർഡ് അങ്ങാടിയിൽ നിൽക്കുമ്പോഴാണ് പിന്നെ ഞങ്ങളെ വണ്ടി ചേർന്ന്. അതും കൂടി കഴിഞ്ഞിട്ടാണ് ഇവിടെ സത്യമല്ലീകരണം വരുന്നത്. അതുവരെ ബോക്സിനൊട്ടല്ല. അതുപോലെ ആമ്പിളിപ്പായ തന്ന സൗജന്യ അവസാനത്തെ അഞ്ച് ദൂതാസ്യം കാന്തപുരത്തിന്റെ കഴിഞ്ഞിട്ടുമാണ് മൂക്കിൽ കൊഞ്ഞക്കാന്ന് വിചാരിച്ചതാണ്. പൊട്ടന്മാരല്ല. അതേ പറയാനുള്ളത് കണക്കുണ്ട്. കണക്ക് പറയാൻ സമയമില്ലാത്തതിനാണ്. കൃത്യമായ കണക്കുണ്ട്, കൃത്യമായ കണക്കുണ്ട്. 2014 കിട്ടിയ ആർ എസ് എസിന്റെ അകത്ത് ബി ജെ പിയുടെ അകത്ത് എങ്ങനെയാണ് സാർ സുന്ദരമാക്കാൻ കുറഞ്ഞത്? എങ്ങനെയാണ് സാർ ഇങ്ങോട്ട് മാത്രം ഇവിടെ മാത്രം കുറഞ്ഞത്? എന്ന് കാശി കൊടുത്ത് വാങ്ങിയില്ലേ? എനിക്ക് ധാരണ ഉണ്ടാക്കിയില്ലേ? ഇവിടെ എങ്ങനെയാണോ ഇത് തമിഴിന്റെ പേരിൽ സന്താന മുറയെ വരുത്തും ഇതാണ് മതി. ഞങ്ങളെ പേടിപ്പിക്കണ്ട, ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഈ നിയമസഭയിൽ ആർ എസ് എസിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ എല്ലാ അവകാശവും നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾക്ക് ആരവല്ല അസോസി എന്ന് മാത്രം പറയുന്നു. അപ്പൊ എന്തിനാ ഈ മണ്ണാർക്കാട് ഇവിടെ വലിച്ചിട്ട് എല്ലാവരും ഐക്യത്തിന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങാടി വെറുതെ പിന്നെ ഞങ്ങളെ വണ്ടി കയറണം കയറണം എന്ന ഒരു കാര്യം? കാന്തപുരം മുക്താതെ ഒരു ജീവനുള്ള പ്രസ്ഥാനം എന്നുള്ളത് അതിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും ഒരു നിലപാടെടുക്കാൻ പ്രാണിയുള്ള പ്രസ്ഥാനം എന്ന് നിലക്കാം. നിലപാട് ഞങ്ങൾ ആദ്യം എന്നാൽ നിങ്ങൾ എന്താ ചെയ്താ നിങ്ങളെ അത് ബഹുമാനപ്പെട്ട കൊടുവഴി ഞങ്ങളുടെ പറഞ്ഞുതരും. ഞങ്ങൾ ചെയ്തത് നിങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസം ഇവിടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എം എൽ എ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നീക്കുകയുണ്ടായി. എ സി അബൂബക്കർ മുസ്ലിയാർ എന്തോ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. എ സി അബൂബക്കർ മുസ്ലിയാർ ഒരിക്കലും തന്നെ മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പ് പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഒരു കുടുംബം കൂടി പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഈ നിയമസഭയിലില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. സാറെ എ സി അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. തങ്ങൾ സംബന്ധിച്ച് നമുക്ക് പറയാം, തങ്ങൾ കൊടുവഴി വന്നത് എല്ലാ വീടുകളിലും കുടുംബയോഗങ്ങൾ ചേർന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വിളിച്ചു കൊടുത്ത് പ്രസംഗിച്ചത് മഴയും പെയ്തില്ല, ഒട്ടും കിട്ടിയില്ല. അതാണ് ധാരാട്ട് പ്രസാദ് അവിടെ എത്തിയിരുന്നത്. ധാരാട്ട് പ്രസാദിന്റെ കൊടുവഴി നിയോജകമണ്ഡലത്തിൽ വിജയിക്കാൻ വന്നത് ഇപ്പൊ മുസ്ലിയാർ പറഞ്ഞിട്ട് നടന്നിട്ടില്ലേ? തങ്ങൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ല. അത് മാത്രല്ല പ്രശ്നം. നിങ്ങൾക്ക് അറിയോ, കെ ടി ജലീൽ പാലക്കാട് തങ്ങളെ കുരിശക്കേട് വാങ്ങിയ ആളാണ്. ആ പാലക്കാട് തങ്ങളെ കുരിശക്കേട് വാങ്ങിയ കെ ടി ജലീൽ അഞ്ചെണ്ണത്തിന് പകരമുള്ള ഒന്നാണേ. എന്താ കാരണം എന്നാ നിങ്ങള് പാലക്കാട് തങ്ങളെ കുരിശക്കേട് കാന്തപുരം കുരുത്തം കൊണ്ട് അർപ്പണിച്ചാണ്. അത് അവിടെ നിർത്തുകയാണ് ഞങ്ങൾ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഈ ഭിന്നതകളെ കൊണ്ടുവരാൻ അദ്ദേഹം ആ ഭിന്നതകളിലേക്ക് മണ്ണാറക്കാതെ അദ്ദേഹം തുടർന്ന് പറയാം. രണ്ട് ഉന്നത നിയമത്തിന്റെ പ്രവർത്തകന്മാരെ അറുപോലെ ചെയ്യപ്പെടുക. അതുപോലെ
ഈ കൊലപാതകത്തിലേക്കും ഈ പ്രകീർണനിലേക്കും ഈ ദോഡ് നഗോളികളിലേക്കും ഒക്കെ എന്തിനാണ് സുന്നി സംഘടനകളുടെ നിലപാടുകൾ പോകേണ്ട കാര്യം? നമുക്കിടയിൽ അത്രമാത്രം പ്രശ്നങ്ങളില്ലല്ലോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ജീവനെടുപ്പ് കൊണ്ടുവരുന്ന ക്യാമ്പയിനിന്റെ ആദത്തുകയും. ഓണപ്പറമ്പിൽ കലിപ്പറമ്പിലെ ഓണപ്പറമ്പിൽ ഒരു പള്ളി തകർത്തു. പള്ളി നമുക്കറിയാം അത് അള്ളാഹു സ്വന്തം മദർസയിൽ വസിച്ചിരിക്കുന്ന നമ്മൾ പറയുന്നില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. പൊതിച്ചുടി ഹിർമാനി പറഞ്ഞ പ്രവർത്തകർ മഞ്ചേരിയിൽ മറ്റൊരു സഹോദരൻ എവിടെയാണ് സമുദായം ഇതൊക്കെ ഈ അടിയിൽ നടക്കുമ്പോ നമുക്കറിയാം മലപ്പുറത്ത് ഒരു കഷായം വെച്ചു മുഴുവൻ മുസ്ലിം മത സംഘടന വിളിച്ചു ചേർത്തത് ഭയങ്കര പ്രശ്നം നേരിടുന്ന ഒരു സമുദായം ചോദിച്ചു എന്തായിരിക്കും വായനാജി വിളിച്ചു ചേർക്കുന്നത്. എന്റെ പ്രശ്നം അറിയോ പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 വയസ്സായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കുട്ടികളാണ്. ഭയങ്കര പ്രശ്നമാണ് സമുദായത്തിൽ. ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല. ഞങ്ങൾക്ക് മക്കളുണ്ടാക്കുന്ന ഈ കെട്ടുക്കാനുള്ള മസാലി അറിയാം. ഇന്ത്യ രാജ്യത്ത് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അറിയാം. സമുദായത്തിന്റെ പ്രശ്നമാണല്ലോ. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആക്കിയാൽ സമുദായത്തിന്റെ പ്രശ്നം തീർന്നു. മുസ്ലിം ലീഗ് നീ ആദ്യം ഈ മുസ്ലിം മത സംഘടനകളുടെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണേ. അതിനുവേണ്ടി ശ്രമിച്ച് ആ സീയിൽ ആ എരിയുന്ന സീയിൽ വീണ്ടും പെട്രോൾ ഒഴിച്ചു കൊടുക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇതിന്റെ ഭാഗമാക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതെ അതെ. ഇങ്ങനത്തെ ഐക്യാണ് നമുക്ക് 20ാം തീയതി മട്ടം പോലെ കാന്തപുരത്തിന് കുതിര കയറുക. 21ാം തീയതി മുസ്ലിമീങ്ങളെ മൊത്തം മുജാഹിദ് കുതിര കയറുക. 24ാം തീയതി അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ കയറിയിറങ്ങി നമ്മൾ കേട്ടിട്ടില്ല. എന്നിട്ട് 24ാം തീയതി വരെ അല്ലാത്ത പെർമിഷൻ പ്രശ്നം 28ാം തീയതി അതിന് ജനങ്ങൾ കൂടെ കൂടാന്ന് ഞങ്ങൾക്ക് അറിയാലോ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? സൗദി അറേബ്യ മാതിരിയാക്ക ബാങ്ക് പറയണ്ട കയ്യൂർച്ചയാണ്. അങ്ങനെ ഒരു സൗദിവൽക്കരണം നടത്തി നമുക്ക് അമ്പട്ടങ്ങാടി തന്നെ ഒരു പറ്റ നാട്ടുകാരൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ കൂടിത്തരും. അതേ സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ വായ മാത്രം മോടിക്കെട്ടാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അതിന് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയും സ്വീകാര്യാണ്. അതിന് ഞങ്ങൾക്ക് പിണറായി വിജയനും സ്വീകാര്യനാണ്. അതിന് ഞങ്ങൾക്ക് അപൂജയിലെ കിട്ടിയാൽ ഞങ്ങൾക്ക് അത് സ്വീകാര്യം. ഞങ്ങൾ ഈ രാജ്യത്ത് ഞങ്ങൾ അസ്തിത്വം നേടിയെടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാലത്തെ ഞങ്ങളെ പ്രവർത്തകന്മാരൊരു പ്രസംഗത്തിന് വേദി കെട്ടിക്കൊടുത്തു എന്നതിന്റെ പേരിൽ വള്ളക്കച്ചവടം ചെയ്യുന്നു എന്റെ കഥയിലേക്ക് കയറിയിട്ട് ആ വള്ളക്കച്ചവടം ചെയ്യുന്ന ഭിന്നത്തീയമാനത്തിന്റെ പ്രവർത്തകന്റെ ക്രെഡിറ്റും കലക്കി വെച്ച വെള്ളവും റോട്ടിലേക്ക് എറിഞ്ഞാൽ ഞങ്ങൾ കിട്ടിയ ഉമ്രവിദക്ക് ഗൾഫുക്ക് പോണ കാലം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു കാലുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ അങ്ങനെ ആക്കിയോടിക്കപ്പെട്ടവരുടെ മുറ്റത്താണ് ഞങ്ങളെ പ്രസംഗിക്കുന്നത്. അതിനോട് മനസ്സിലാക്കിക്കോളി. അക്കാലൊക്കെ കഴിഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, ഞങ്ങൾ സ്വന്തം അഹങ്കരിക്കല്ല. ഞങ്ങൾ അതിന് പറയും. ഞങ്ങൾ അതിന് വിശ്വസിക്കുന്നത് അന്യായമായി ഞങ്ങൾ ആരോടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ സപ്പോർട്ട് കിട്ടുമെന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം. അന്യായമായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഇത്തരം ദഴവാ പ്രവർത്തനങ്ങൾക്ക് ആരും മുടക്കം നിൽക്കുകയില്ല എന്നറിയാം. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പിരിവ് നിങ്ങളൊക്കെ നന്നായി തുടക്കം ചെയ്യണം. നമ്മുടെ അവിടെ കാട്ടുകൊയില് ഒരു അമുസ്ലിമായ സഹോദരന്റെ വീട് നിർമ്മാണത്തിന് നമ്മൾ ഒരു സഹായം. ഈ സദസ്സിന്റെ പിരിവ് മൈക്കക്കായി ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഈ പിരിവ് ആ സഹോദരന്റെ വീട് പണിയിലേക്ക് നൽകാമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. നിങ്ങൾ നല്ല മനസ്സ് വെച്ച് ഒരു 500 എങ്കിലും കഴിയുന്നവർ, 100 രൂപയെങ്കിലും കഴിയുന്നവർ അത് കൊടുക്കണം. പ്രവർത്തകന്മാർ അതിനുവേണ്ടി നിങ്ങളെ സമീപിക്കും. അള്ളാഹു നമ്മുടെ സ്വബക്കുകളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരന്മാരെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് ഇവിടെ ഇപ്പൊ നടക്കണം കാര്യങ്ങള്, ചെറുപ്പത്തിലെ മദ്രസകളെ എങ്ങനെ സംഘടനാവൽക്കരിക്കാം, അതിനാണ് ഇവിടെ സംഗതികൾ പറഞ്ഞത്. ആ സംഗതികൾ എന്താണ്? ആ സംഗതികൾ ചെറുപ്പത്തിലെ കുട്ടികളിൽ സംഘടന സംഘടനകൾ കുത്തിവെക്കുക. പിന്നെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ, ആ മദ്രസകളിലെ മുഅല്ലിമീങ്ങൾ നമുക്കറിയാലോ ഇപ്പൊ വല്യല്ലിന്റെ കീഴിലുള്ള ഹിദായത്തുൽ മുസ്ലിം മദ്രസ. ആ മദ്രസ ഒരു സംഘടന കക്ഷിതത്തിലും ഇടപെടൂല. കാരണം വല്യല്ലിന്റെ സ്വഭാവം സംഘടനാവൽകൃതമല്ല. ഈ നാട്ടിലെ എല്ലാവർക്കും പറ്റിയൊരു കോലാണ് നമ്മുടെ കുഞ്ഞൻ വല്യള്ളിക്കുള്ളത്. ആ വലിയ പള്ളിയുടെ കീഴിലുള്ള ഹിദായത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന മദ്രസയിൽ സ്വാഭാവികമായി ഇപ്പൊ ഏപ്പിക്കാരനോ സമസ്തക്കാരനോ മദ്രസ പഠിപ്പിച്ച് വല്യ ലിപ്പം വെച്ചിട്ടായിട്ട് വലിയ തലവേദന ഉണ്ടാവുന്നു തോന്നുന്നില്ല. കാരണം അവരുടെ സ്വഭാവം അതല്ല.
എന്നാലും ഇവരെന്ത് ചെയ്യാൻ ഒരു ഏപ്പിക്കാരനും മദ്രസയിൽ പറ്റൂല, ഒരു സമസ്തക്കാരക്കാരും പറ്റൂല. അവനാ ഉണ്ടാക്കിയ മദ്രസയാണെങ്കിൽ തരത്തില്ല, അതില്ല. ആരോ ഉണ്ടാക്കിയ മദ്രസ മദ്രസ ഈക്കാരനോ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം, അവരെ കിട്ടണം, അതിനെ സഹോദരൻ മുഹിമ്മാത്ത് മദ്രസ പേര് മാറിയതാണ്. ആ മുഹിമ്മാത്ത് മദ്രസ പോലെയുള്ള ധാരാളം മദ്രസകൾ നാട്ടിലുണ്ട്. ആ മദ്രസകളിൽ ഏപ്പിക്കാരെ കണ്ടുപിടിക്കണം, അതുപോലെ നമസ്കാരക്കാരെ കണ്ടുപിടിക്കണം. നാട്ടാരാവശ്യമല്ല, എവിടെയുള്ള ആൾക്കാരാവശ്യമാണ് മുഹിമ്മാത്ത് മദ്രസയിലെ ഏപ്പിക്കാർ പാടില്ല. ഇവിടെ മദ്രസയിൽ അത് നടപ്പാക്കി എന്നല്ല ഞാൻ പറയുന്നത്, അതൊന്നും നടപ്പാക്കാൻ വല്ലളിയെ കിട്ടുമെന്ന അഭിപ്രായം നമുക്കില്ല. പക്ഷേ സഹോദരന്മാരെ, അത്തരം മുഅല്ലിമീങ്ങളെ കണ്ടെത്താൻ നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചതുപോലെ MSR എന്ന് പറഞ്ഞ സാധനം കാണുമ്പോൾ നാട്ടുകാർക്ക് കിതാബ് ഓതി കൊടുക്കേണ്ട വിഷയമല്ല, തന്റെ സർവീസ് തെളിയിക്കാനുള്ള ഒരു കടലാസാണ്. ആ സർവീസ് തെളിയിക്കാനുള്ള MSR ഓരോ അധ്യാപകനും 10-35 വർഷം ആ മദ്രസയിൽ ജോലി ചെയ്ത അധ്യാപകന്റെ കയ്യിൽ അതുണ്ടാകും. അതിന് തുടർന്നുകൊണ്ട് അവന്റെ പാരമ്പര്യം രേഖപ്പെടുത്തുക. എന്നാൽ ആ സർട്ടിഫിക്കറ്റ് നിലവിലുള്ളതെല്ലാം ചേരാൻ ഈ സമസ്ത ദുർബലമാക്കുക. എന്തിനെ കള്ളനോട്ടിലെ കള്ള മുതൽ കണ്ടെത്താൻ നരേന്ദ്രമോദി നിരോധിച്ചു എന്ന് പറയുന്നത് പോലെ. എന്നാൽ അതെന്തിനാണ്? ആ MSR അല്ല പ്രശ്നം. പാരമ്പര്യമായി സമസ്ത ഉണ്ടാകുന്നതിന്റെ മുമ്പേ പടുത്തുയർത്തപ്പെട്ട സംഘടനാ സങ്കുലത്തങ്ങളില്ലാത്ത പഴയകാല മദ്രസകൾ, ആ മദ്രസകളിൽ തങ്ങളല്ലാത്ത ആളുകൾ ആരും പഠിപ്പിക്കാൻ പാടില്ല എന്ന ഈഗോ. എന്നാൽ ഈ സമസ്തന്റെ കണ്ട് മുഹിമ്മാത്ത് മദ്രസക്ക് എന്തെങ്കിലും ഇതുവരെ കിട്ടിയോ? വല്ലണ്ണിക്കൊക്കെ എന്തെങ്കിലും കിട്ടിയോ? പുത്തം വള്ളിക്കൊക്കെ എന്തെങ്കിലും കിട്ടിയോ? ഇവിടെ പ്രസംഗിച്ച നാസിർ പൈസി കൂടത്തായി എന്ന് പറയുന്ന പണ്ഡിതൻ പറയണേ, സമസ്തമാണെങ്കിൽ ഞങ്ങൾ പിരിച്ചുവിട്ടോളാണെങ്കിൽ പിരിച്ചുവിട്ടോളാം. പക്ഷേ പകരം ഏതാണ് സംവിധാനമുള്ളത്? സമസ്ത പിരിച്ചുവിട്ട പുത്തം വള്ളിക്കൊക്കെ ജുമാ മുടങ്ങും. നീ നാട്ടിലാക്കിയത് അഭിപ്രായം പിരിച്ചുവിട്ടാൽ പല്ലളിപ്പ കുത്തുവ നടക്കൂല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആ പുത്തം വള്ളി കൊണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് വന്ന SSFക്കാരും AP വിഭാഗവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്പാട് പഞ്ചായത്തിൽ കുറെ സ്ഥാപനങ്ങൾ ഞങ്ങളെ വിയർപ്പിൽ ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കൈ അമാനത്തായി ഞങ്ങൾ ഏൽപ്പിക്കുന്ന ആയിരങ്ങളെ, ആ ആയിരങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ പഠിച്ചുയർത്തിയ മദ്രസ നിങ്ങൾ എന്താ ചെയ്ത് അവിടെപ്പിച്ചിട്ടുണ്ടാക്കിയില്ലേ? എഞ്ചിനീയർ സിദ്ദീഖ് എന്ന് പറയുന്ന പൊന്നല്ലൂരിലെ ഒരു ഞങ്ങളുടെ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ കീഴിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തിൽ എന്താ പറയുന്നത്, അവിടെ പനയംകുന്ന് അവിടെ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലം മുറിച്ചു കൊടുത്തു. മുറിച്ചു കൊടുത്തപ്പോ സാധു വിചാരിച്ചു ഇതൊക്കെ ഞാൻ വിട്ടല്ലേ, എന്നാൽ അതിൽ നിന്നൊരു 10 സെന്റ് തന്റെ മഹാത്മാന്റെ പേരിൽ വഖഫായി കിടക്കട്ടെ എന്ന് കരുതി അദ്ദേഹം സംഘടന വളർത്താനല്ല, ഈ സ്ഥലം മുഴുവനും മുറിച്ചു വെക്കുമ്പോൾ ഒരു 10 സെന്റെങ്കിലും അവിടെ അള്ളാഹ് പള്ളിയായി കിടക്കട്ടെ എന്ന് വിചാരിച്ചു വഖഫ് ചെയ്തു. ആ പള്ളി നമ്മുടെ അസുറവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ സ്ഥലത്തൊരു പള്ളി നിർമ്മിക്കാനുള്ള തറക്കല്ല്. അപ്പോഴേക്ക് ഒരു നമ്മളെ കളങ്കുന്നവരെ ടീം അവിടെ ഒരു പള്ളി നോക്കിങ്ങള് നമ്മാട് കൊർത്തിയാർ കോയിൽ ആ കൊർത്തിയാർ കോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നാട്ടുകാര് പൈസ വിറ്റുകാണ്ട് സ്ഥലം വാങ്ങി ആ സ്ഥലം വാങ്ങിയിട്ട് അതിന്റെ ആധാരവുമായി മമ്പാട് പഞ്ചായത്തിന് ഒരുപാട് പള്ളി കമ്മിറ്റിക്കാരെത്തി എന്ന് ചിലര് പറഞ്ഞു. ഞങ്ങൾ മുണ്ടി ചെല്ലും, ഞങ്ങൾ ഇവിടുന്ന് തിരിവ് പറയാം, ഞങ്ങൾ മുണ്ടി വിറ്റം വരെ ഞങ്ങൾ തിരിവെടുത്തോളി. അവസാനമാണ് അവിടെയുള്ള ആളുകൾ ഞങ്ങളടുത്ത് വന്നത്. ഞങ്ങൾ പറഞ്ഞു ആ മദ്രസ ഞങ്ങൾ നടത്തിത്തരാ, ഞങ്ങൾ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ ആ മദ്രസ നടത്തിക്കൊടുത്തു. അവിടെ ഒരാളെയും ഞങ്ങൾ തരംതിരിച്ചിട്ടില്ല. ആ കൊറിയാർ കോയിലിലെ ഒരു 30 ആൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയില്ലേ, ഒരു ചെറിയ നിസ്കാര പള്ളി ഞങ്ങൾ ആവർത്തിച്ച് അവിടെയുള്ള പലരോടും ബന്ധപ്പെട്ടു. ആ പള്ളി നിങ്ങൾ തരാണെങ്കിൽ ഞങ്ങൾ നന്നാക്കിത്തരാം. ആളുകൾ പള്ളി സൗകര്യപ്പെട്ടാൽ നിസ്കരിക്കാൻ വരും. ആ തന്നില്ല, ഒരു നിലക്കും നടക്കൂല എന്ന് കണ്ടപ്പോ കൊറിയാർ കോയിൽ പള്ളിയുടെ മുന്നിൽ നമ്മൾ പള്ളി എടുത്തു, സുന്ദരമായ പള്ളി. ഇതൊക്കെ കഴിഞ്ഞപ്പോ അപ്പുറത്തുള്ള ചെറിയ പള്ളി പിന്നെ നന്നാക്കുക, അവിടെ പിന്നെ വേറെ മദ്രസ വരെ. എന്തിനെ ശാന്തപുരം വിഭാഗത്തെ കണ്ടുകൂടാ? എന്നാൽ നോക്കു സഹോദരന്മാരെ, നമ്മളെയാണ് പുറത്ത് പിണ്ടം വെക്കുന്നത്, നമ്മളെയാണ് ഒഴിവാക്കുന്നത്.
നിങ്ങൾക്കറിയോ കുഞ്ഞുകളെ എന്റെ നാടുണ്ട് കാട്ടുപോയി കാട്ടുപോയി ആ കാട്ടുപോയിലെ ചേളാരി വിഭാഗത്തിന്റെ കീഴിലുള്ള ഒരു പള്ളി മദ്രസയും ആ മദ്രസയിലും പള്ളിയിലും ഞങ്ങളല്ലാത്ത സമുദായത്തിലെ 72 വിഭാഗമാണ് ഞങ്ങളല്ലാത്ത 72 വിഭാഗമാണ് എൻ ഡി എഫുകാരുണ്ട് അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും അനുഭാവികളായിട്ടുണ്ട് എവിടെ ചേളാരി സമസ്തയുടെ കീഴിലുള്ള പള്ളിയിലും മദ്രസയിലും പക്ഷെ ഏപ്പിക്കാരെ പിണ്ടം വെക്കണം ഇതെന്താ പോക്കെടുന്ന ഞങ്ങൾക്ക് മനസ്സിലാകാം നെജീ പോലെയാണ് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിൽ ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളെ കൊണ്ടുപോകേണ്ടത് എവിടെയാണ് ഞങ്ങൾക്ക് അപ്പൊ സഹോദരന്മാർ നിങ്ങൾ നാരായണ ഞങ്ങൾ എവിടെയാണ് ഇവിടെ കക്ഷി ചേർന്നത് ഞങ്ങൾ എവിടെയാണ് ഇവിടെ കരകത്തിന് വന്നത് സുഹൃത്തുക്കളെ അങ്ങനെ എംഎസ്ആറിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നം നജീബ് മൗലവി അവതരിപ്പിക്കാം നാട്ടിൽ നടക്കുന്ന പ്രസാദ് സംബന്ധിച്ച് വിഷയം സംബന്ധിച്ച ഇപ്പോഴത്തെ ചർച്ച ഈ ചർച്ച പ്രകാരം എംഎസ്ആർ ഒരു മാലിന്യമിന് അയാൾ ഇത്ര കൊല്ലം നീ മദ്രസയിൽ സർവീസ് ചെയ്തു എന്ന് ആ മദ്രസയിലെ മാനേജ്മെന്റ് എഴുതുന്നതിന് പകരം എംഎസ്ആർ ലഭിക്കുന്നതിന് ആരുടെ ഒപ്പ് വേണം ആരുടെ അംഗീകാരം വേണം ഈ മദ്രസ മാലിന്യം പഠിപ്പിച്ച് ഈ മദ്രസ മാലിന്യം ഷെഡി ഇട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളെ എച്ച്എസ്എസ് പ്രകാരമായി വരുമ്പോൾ അവരുടെ ഒപ്പുവാണ് അപ്പൊ സഹോദരന്മാരെ ആരാണ് ഒപ്പിട്ട് എടുക്കേണ്ടത് എസ് കെ എസ് എസ്എഫുകാരന്റെ ഒപ്പ് എസ് കെ എസ് എസ് എഫുകാരന്റെ ഒപ്പ് വേണം അപ്പൊ ഇയാൾ നജീബ് മൗലവി പറഞ്ഞപ്പോ എന്താണ് ഈ കുട്ടിക്ക് ഈ കുട്ടിന്റെ ബാപ്പാക്ക് അശുഭാ പഠിപ്പിച്ചു കൊടുത്തത് ഈ ഉസ്താദ ആ ഉസ്താദിന് ഇനി ഒരു ഒപ്പ് കിട്ടാൻ വേണ്ടി കണ്ട് നേരെ കുട്ടിന്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ അതൊരു പ്രയാസമല്ലേ അതിനെന്താ മറുപടി അല്ല നിങ്ങളുടെ ലിഞ്ചൻ ആകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ അതിനുള്ള മറുപടി പ്രവർത്തകന്മാർ സഹസാസ്ഥലങ്ങളിൽ ഉൾപ്പെട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ പരിഹാസ്യമായി നമ്മൾ സ്വീകരിക്കുന്നു അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ടവരോട് സൂചിപ്പിച്ചു 25, 30, 40 കൊല്ലൊക്കെ മദ്രസയിൽ പഠിച്ച ആ ഉസ്താദ് ഒരു കുട്ടിന്റെ അടുത്തേക്ക് ഒപ്പിടുന്ന കുട്ടി ആ കുട്ടിന്റെ വാസമായി ഉസ്താദ് പഠിപ്പിച്ചതാണ് ആ കുട്ടിക്ക് ഷെഡിറ്റ് കൊടുത്തത് ഉസ്താദാണ് അത് നമ്മളെ നാട്ടിലൊരു പ്രയോഗമാണ് അത്ര ചെറിയ പ്രായത്തിൽ ആ കുട്ടിയെ ഈ ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ആ ഉസ്താദിനൊരു ഒപ്പ് കിട്ടാൻ ഈ കുട്ടിന്റെ പിറകെ നടക്കാന്ന് പറഞ്ഞതൊരു ഗതികേടല്ലേ എന്നാണ് ആ പറഞ്ഞത് ഇയാൾ എന്ത് ചെയ്തു ആ പദത്തുമ്മട് കൂടി അങ്ങനെ മദർസിൽ വന്നിട്ട് ഷെഡിയിട്ട് കൊടുക്കുന്ന ഉസ്താദും ഷെഡി ഇട്ട് കൊടുക്കുന്ന ഉസ്താദും ഉണ്ട് അതുകൊണ്ടാണ് എംഎസ്ആർ എടുക്കുന്നത് കൊടുക്കുന്നത് ഇയാൾ ഇനി എംഎസ്ആർ നിൽക്കാൻ പറ്റുമോ നോക്കാനാണ് ആഭാസകരമായി മറുപടി എന്നാ പിന്നെ എംഎസ്ആറിന്റെ ഫോമിൽ നിങ്ങൾ അതും കൂടി ഒരു കോളർ ഉണ്ട് ഇയാൾ ഇട്ട് കൊടുക്കുന്ന ആളാണോ ഒഴിവാക്കുന്ന ആളാണോ അങ്ങനെയും കൂടി ഒരു ഫോം നിങ്ങൾ അതിൽ കൊടുക്കണ്ടേ അപ്പൊ സഹോദരന്മാരെ ഒരു കൃത്യമായ കാര്യം പറഞ്ഞിട്ട് ഈ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പിച്ചനയുടെ വിഷയം ആ പിച്ചനയുടെ വിഷയത്തിൽ ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കാൻ ഇനിയോ ഈ ഓരോ പരിപാടി പല മദ്രസകളിലും ഏപ്പിക്കാരുണ്ട് അവസാനക്കാരുണ്ട് സംഘടനകളുടെ കീഴിൽ മൊഹല്ലി ഫാമിലി എന്ന് പറയുന്ന ഒരു പരിപാടി അധ്യാപകന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന വാങ്ങിയിട്ട് ഒരു ചെറിയ കാശ് വാങ്ങി ഈ അധ്യാപകൻ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അത് ഇരട്ടിയാക്കി ആ അധ്യാപകന് തിരിച്ചു നൽകുക എന്ന പരിപാടി അവിടെ എന്താ രസം നിങ്ങള് അധ്യാപകരുടെ കയ്യിൽ നിന്ന് മാസത്തിലെ വേതനം വാങ്ങും ആ വേതനം അതായത് ഒരു ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ വിഹിതം വാങ്ങും കൊല്ലത്തിൽ വരിക്കാൻ ആ വാഹന വിഹിതം വാങ്ങുന്ന സമയത്ത് തരുന്നത് ഏപ്പിക്കാരനാണോ ആനക്കാരനാണോ എന്ന് നോട്ടല്ല കൈക്കോട്ടിന്റെ മണം പോലെ ഇന്നിട്ട് വാങ്ങുമ്പോ നോട്ടല്ല അങ്ങനത്തെ കൊടുക്കുമ്പോ നോട്ടല്ലേ അങ്ങനത്തെ ഈ സേവനടി വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കുമ്പോ ഏപ്പിക്കാരനാണോ ഈക്കക്കാരനാണോ എന്ന് നോക്കണം ഈ കാര്യം ഇങ്ങോട്ട് വാങ്ങുമ്പോഴോ ഏപ്പിക്കാരൻ്റെതും വാങ്ങാം ഈക്കക്കാരൻ്റെതും വാങ്ങാം ഇവിടെ മറുപടിക്ക് വന്നാൽ അതിനെന്തേലും മറുപടി പറയണ്ടേ നജീബ് മൗലവി വന്ന ഒരു വിഷയമാണ് ഈ മദ്രസയിലെ മാലിന്യങ്ങളിൽ നിന്ന് വാങ്ങും ഓരോ കൊല്ലത്തിലും ഒരു പ്രവൃത്തി ദിവസത്തിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വേതനത്തിന്റെ ഒരു പങ്ക് അത് വാങ്ങുമ്പോ ഏത് ഗ്രൂപ്പുകാരൻ്റെതും വാങ്ങാം ഏറ്റക്കാരൻ്റെതും വാങ്ങാം സംസ്ഥാനക്കാരൻ്റെ വാങ്ങാം ടിബിലികാരൻ്റെ വാങ്ങാം രുചിക്കത്താരൻ്റെ വാങ്ങാം വഹാബിയാണെങ്കിൽ അവ വാങ്ങാം ഏത് കൂട്ടങ്ങളെങ്കിലും വാങ്ങാം മദ്രസ മാലിന്യത്തിന്റെ ഒക്കെ വാങ്ങാം വാങ്ങണോട് മദ്രസ മാലിന്യം എന്നത് മാത്രമാണ് മാനദണ്ഡം ഈ വാങ്ങിയ കാട്ട് വല്ല ബിസിനസ്സിലോ നജീബ് മൗലവി പറയുന്നത് ബാങ്കിലൊക്കെ
ഒക്കെ കൊണ്ടുപോയിട്ടാണ് ഇരട്ടിയോ ഇരട്ടിയായിട്ട് അത് അധ്യാപകന് തിരിച്ചു കൊടുക്കുമ്പോ കൊടുക്കണോടത്ത് ഏറ്റക്കാരനോ ഈക്കാരനോ നോക്കണം നോക്കണം കൊടുക്കണോടത്ത് ഒമ്പത് ഞങ്ങൾക്ക് ബൈക്ക് ആക്സിഡന്റിൽ പെട്ടിട്ട് മാനസികമായിട്ടുള്ള തകരാറുണ്ടായിട്ടാലും കൊടുക്കാനുള്ളതൊന്നും മൂപ്പർക്ക് ഓർമ്മ കിട്ടാനുള്ളതൊക്കെ നല്ല ഓർമ്മയാണ് ഓർമ്മയാണ് ഇങ്ങനെയുള്ളൊരു ഏർപ്പാട് പറ്റുമോ അതാണ് ഇനി അയാൾ പറയുന്നത് പക്ഷേ മാഞ്ഞിട്ട പൈസ ചേമഞ്ചിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരടക്കം നേരത്തും ബാങ്കിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് കിട്ടിയിട്ടൊന്നാൽ കായിച്ച ശേഷം അത് ആർക്കുള്ളതാ മുറയിൽ ക്ഷേമനി ഏറെ ഇത് മാത്രല്ല വരുമാനം അപ്പോ ഇങ്ങനെ വിഷയങ്ങളിൽ ഒരു നിഷ്പക്ഷത വേണ്ടേ ഒരു സത്യസന്ധത വേണ്ടേ മതസംഘടനയാകും ഇസ്ലാമികമായ നിലപാട് നോക്കണ്ടേ അന്ധമായ കക്ഷിത്വം കൊണ്ട് കാര്യമുണ്ടോ അന്ധമായ വിഭാഗീയത കൊണ്ട് കാര്യമുണ്ടോ ഇനിയോ ഇനി നിങ്ങൾ കണ്ടിട്ടില്ലേ നജീബ് മൗലവി ഇവിടെ പറഞ്ഞു നിങ്ങൾ ഈ പിരിച്ചിന് കണക്കൊന്നും ഞാൻ ചോദിക്കണില്ല കണക്ക് ഞാൻ ചോദിക്കണില്ല ഞാൻ നിങ്ങൾ ബേജാറാകണ്ട എന്ന് മൂപ്പര് പറഞ്ഞപ്പോ അതിനെ മൂപ്പര് മേപ്പിട്ടെടുക്കണം ആദ്യം നജീബോലെ ഞാൻ പറഞ്ഞു എന്ന് കേട്ടോ പൈസ അന്നൊക്കെ മമ്പാട് പഞ്ചായത്തിലെ എത്ര പള്ളിയാണ് ഈ സമത്വം കാട്ടിയ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങളെ പ്രസ്ഥാനം ബദറിൽ പള്ളി എടുത്തിട്ടുണ്ട് കറുകമണ്ണ പള്ളി എടുത്തിട്ടുണ്ട് മമ്പാട് ടൗണിൽ പള്ളി എടുത്തിട്ടുണ്ട് ഫാറൂഖാബാദിൽ പള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നിറമുണ്ട എന്ന് പറയുന്ന ഒരു സുന്നിയുമില്ലാത്ത നാട്ടിലെ രണ്ട് വർഷമായി നമ്മൾ സ്ഥലം പിരിവെടുത്ത് വാങ്ങി ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരിൽ നിന്ന് തുടർച്ച ചെയ്ത് വാങ്ങി സ്ഥലമാക്കി ഒരു ഷെഡിന്റെ മദ്രസ ഉണ്ടാക്കി മുജാഹിദ് മദ്രസയിലെ 75% കുട്ടികൾ ആ ഷെഡിൽ പഠിക്കാൻ അള്ളാഹ് നബിയോടെ ഇപ്പൊ നമ്മൾ അവിടെ ഒരു പള്ളി മദ്രസന്റെ പണി നടത്തുക അള്ളാഹു എളുപ്പത്തിനാക്കി തരുന്നേ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ എന്താ ചാക്കയുടെ കുട്ടിയിൽ കുഴിയിൽ മുട്ടിടുന്നത് പോലെ പഴമക്കാരുണ്ടാക്കിയെടുത്ത് അഹങ്കാരം പറയുന്നതിനപ്പുറം എന്താണ് ഈ പ്രബോധന രംഗത്ത് നിങ്ങളുടെ വീർപ്പുള്ളത് എന്താണ് നിങ്ങളുടെ സേവനമുള്ളത് എന്താണ് നിങ്ങളുടെ സംഭാവനയുള്ളത് ഇത് ചോദിച്ചാൽ വിരാന്താക്കിയിട്ട് കാര്യമോ ഇനിയോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ അതിന് മറുപടി മാറ്റി ഏത് സമ്മേളനം നടത്തിയാലും എന്ത് നടത്തിയാലും എന്തിനു ചിരുവാ ലക്ഷക്കണക്കിന് വരും 5 ലക്ഷം 10 ലക്ഷം കുട്ടികളാണ് ഒരു കുട്ടിയിൽ നിന്ന് 5 രൂപ 10 രൂപ വാങ്ങിയാൽ 1 ലക്ഷം കിട്ടണമെന്ന് കൂട്ടുകൾ ഇതെന്താ തോന്നി ഇത് ഏത് നിലക്കാ വരുന്നത് ഈ കണക്കുകളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നുമില്ല അതിനെന്താ മറുപടി അറിയോ നിങ്ങൾ കണക്കിന് ചോദിച്ചാൽ നിൽക്കുമ്പോ ഞങ്ങള് പറഞ്ഞുതരാനേ അതായത് മറുപടി സമസ്തകാല ജനീയത്തിനുമാണ് ഗാഢത്തിനൊരു കൈത്താങ് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് കൺഷൻ നടത്തിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞ വർഷം കോടിക്കണക്കിന് രൂപ ജനങ്ങളായിരുന്നു അന്ന് ഇതേപോലെ കുറച്ച് ആളുകൾ നമ്മുടെ മറ്റേ ടീം ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ആ ഫണ്ട് ആശയം വിജയിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ മൂപ്പർക്ക് മുപ്പേ കണക്ക് പറഞ്ഞു കോടിക്കണക്കിന് കിട്ടി എന്നുള്ളത് കൊടുത്ത് പറയില്ല എന്നാ പറയുക ആ ഫണ്ട് ആശയോട് സമസ്ത എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ പ്രസംഗിച്ചിട്ടുണ്ട് സമ്മേളനത്തിനായിട്ട് തിരിച്ചുകയാണ് ഓരോന്ന് പറഞ്ഞിട്ടിങ്ങനെ തിരിച്ചു കൊണ്ടുപോകണം ഇന്ന് കണക്ക് ഞാൻ ചോദിക്കണില്ല അല്ലെങ്കിൽ മൂപ്പര് കണക്ക് വെച്ച ഉത്തരവ് മുമ്പിൽ ഇങ്ങനെ കണക്കാതിരിക്കാൻ റെഡി നിൽക്കുകയല്ലേ ഓരോട് കണക്ക് ചോദിച്ചാൽ ഓൻ അവതരിപ്പിക്കൂല എന്നാ ഓനക്കുള്ള പണി എന്താ ഞങ്ങൾ എപ്പോഴും കണക്ക് പറഞ്ഞു കൊടുക്കണം എല്ലാ അങ്ങാടിയിലും പണി ചോദിക്കും 40 കോടിന്റെ പള്ളി എവിടെ അതിന്റെ പൈസ എവിടെ എത്രയൊക്കെ ഒരു റുപ്യ അങ്ങനെ വാങ്ങിയിട്ടില്ല പള്ളി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്ക എവിടെ എവിടെ നിന്നത് ഇക്കാമ കൊടുക്കുമ്പോ കേട്ടാ മതി എന്താ സംഘടന നിങ്ങളെ ബാങ്ക് കേട്ടാ നിങ്ങൾ മുടക്കും നിങ്ങൾ ഏർപ്പാട് അതാണ് മുടക്കാൻ വലിയ ചെലവിട്ട മനുഷ്യന്മാരെ ഒരു പെർമിറ്റ് എടുക്കാനല്ലേ 300 കെട്ടി അല്ലേ അല്ലേ ഒരു പെർമിറ്റ് എടുക്കാൻ 300 രൂപയ്ക്ക് ചിലവ് മുടക്കാൻ വന്നേക്കാളിന്റെ പോംവിളി പോലെ ഒരു നോട്ടീസ് പേജിന്റെ 10 ഉപ്പും മതി അത്രയും അതിന് ചെലവുള്ളൂ ഒരു സംഗതി നടത്താനാണ് പ്രയാസം ഒരു പള്ളി ഉണ്ടാക്കാനാ പ്രയാസം ഒരു മദ്രസ നടത്തിക്കൊണ്ടുപോകാനാ പ്രയാസം അല്ലേ അല്ലേ ഇവരെന്താ ഞങ്ങൾ നോളജ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഇവര് കുറെ കാലം എവിടെ എവിടെ അതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞു പിറ്റേന്ന് എന്തൊരു കോടതിയിൽ അവിടെ കുഴി ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ചിരുന്ന കേസ് ഒരു നോളജ് ഉണ്ടാക്കേണ്ട ചെലവ് അതിന് ചെലവാക്കി കേസിന് പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ പിന്നെ തോൽക്കാതെ പോരാനാ ഞങ്ങൾ പാർട്ടി വലിയിട്ട് ഇറങ്ങിയതേ അതാണ് അതുകൊണ്ട് ഞങ്ങൾ നോളജ് ചുറ്റിപ്പാട് ഒന്നൊന്നര പോക്ക് പോകുക ഇനിയിപ്പൊ പള്ളി എവിടെയാണ് ബിൽക്കുൾ അറിഞ്ഞിട്ടുമാണ് അവിടെ ഒരു കേസ് കൊടുക്കാൻ ഏത് ഗ്രാമപഞ്ചായത്തിലായിട്ടെങ്കിൽ അതിന്റെ മുന്നിലാണ് കുതിർക്കും പാരി എന്നാൽ ഈ നോക്കുന്നത് നമ്മൾ വാങ്ങണിന്റെ കണക്കൊക്കെ അറിയണം ഇവിടെ ഒരു സ്വലാത്ത് വാർത്തകം നടന്നു അല്ലേ ആ സ്വലാത്ത് വാർത്തകത്തിന് റഹ്മത്തുള്ള ഖാസിമി തിരിച്ചു
ഒരു ലക്ഷം തേങ്ങിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. ഉത്തംപള്ളിയിലുള്ള കുറച്ച് കുട്ടികൾക്കും വേണ്ടിയാണ് ആ പിരിവ്. മനുഷ്യന്മാരെ വെള്ളിയാഴ്ച പിരിവുമ്പോ തീരൂടെ ആ കുട്ടികളെ ചെലവ് എന്നാ ഞങ്ങളുടെ നോക്കിയാൽ ഞമ്മളെ കോളേജിൽ നിന്ന് 50 കുട്ടികളുണ്ട്. ഞമ്മൾ എത്ര പരിപാടി ഇവിടെ നടന്നു എന്ന് ചോദിച്ച് ഞങ്ങളെ തറവാട്ടിലോ ഞങ്ങളെ പ്രവർത്തകരുടെ കയ്യിലോ മുതലുണ്ടായിട്ടില്ല. നല്ലവര് കൊണ്ടുവന്നേരിലാണ്, ഞങ്ങളെ പ്രവർത്തനം കണ്ട് കൊണ്ടുവന്നേരിലാണ്. ഈ പഞ്ചായത്തിന് ഞങ്ങളെ സംഘത്തിൽ പെട്ടോലും പെടാത്തോലും അവിടെ പൻസാരയും മരിയും ദാനധർമ്മങ്ങളും ചെയ്യാൻ. എന്നാൽ ഞങ്ങളാണെങ്കിലും പിറ്റാലോ കണക്ക് പെറ്റ് നന്നായി പറഞ്ഞു കൊടുക്കണം. ഇവരോട് കണക്ക് ചോദിച്ചാലോ ഏയ് അതുപോലെ പറഞ്ഞുതരൂല. എന്താണ് ഇതിനൊക്കെ പറയാ ദാർഢ്യമല്ലേ പറയും? എന്തിനതിന്റെ ഒക്കെ ആവശ്യം? അവരവർ അവരവരുടേതായ അസ്തിത്വവും വ്യക്തിത്വവും ഉപയോഗപ്പെടുത്തി പ്രവർത്തിച്ച പോലെ. എത്രത്തോളം സുഹൃത്തുക്കളെ അറിയോ, നിങ്ങൾക്ക് ഈ സംഘടനാ വിരോധം എവിടെ എത്തിയിട്ടുണ്ട്? മരിച്ചിടത്ത് കൂടാൻ കഴിയാത്ത സാഹചര്യം വന്നത് കോട്ടുമല ബാപ്പുമുസ്ലിയാർ മരിച്ചു മരിച്ചു. മഹാനായ കാനഡപുരം ഉസ്താദിന് അവിടെ പോകാൻ കഴിഞ്ഞില്ല. കാളമ്പാട് മുഹമ്മദ് മുസ്ലിയാര് മരിച്ചതിന് ശേഷം ആ മറുഭാഗത്തുള്ള ഒരാൾ മരിച്ച മയ്യത്തിലും ചിരും മാ കഹാന്തപുരം ഉസ്താദിന്റെ കൂടെ നേരത്തെ പ്രവർത്തിച്ചവർ ബന്ധമുള്ളവരായ ആരിങ്ങൾ മരണപ്പെടുമ്പോൾ ആ മയ്യത്തിന്റെ സമയത്തൊന്ന് അവസാനം പോകാൻ കഴിയില്ല. എത്രമാത്രം എന്റെ നമ്മൾ ഈ അങ്ങാടിയിൽ നേരത്തെ അത് പ്രസംഗിച്ചതാ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മയ്യത്ത് കാണാൻ പോകുമ്പോ ഈ സ്വന്തം നേതാവ് മരിച്ചു കിടക്കുന്നിടത്ത് വികാരസാന്ദ്രമായി വേദനിച്ചിരിക്കേണ്ട അനുയായികൾ ആ മയ്യത്ത് കാണാൻ വരുന്ന കാന്തപുരം ഉസ്താദിന്റെ പരകുന്ന കുപ്പായം പിടിച്ചു വലിക്കാൻ പിടിക്കാൻ ശ്രമിക്കാൻ. പക്ഷേ സഹോദരന്മാരെ, ഒരു മരണവിധിയാണിത്. ഇവിടെ നെറ്റീ പോലെ ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞില്ലേ? എന്റെ പേര് മറുപടി മൂപ്പര് ഹോസ്പിറ്റലിൽ കൊണ്ടോണം. ഈ കീഴിപ്പർത്തിമാനെ ഒരു വഴി കൊണ്ടോണം. ഒന്ന് ആലോചിച്ചോക്കി, നിങ്ങള് നജീ മൗലവി ആ വിഷയം അവതരിപ്പിച്ചു, അതിന് മറുപടി ഇതൊക്കെ നേരത്തെ ഞങ്ങൾ പറയുന്നതാ. ഞങ്ങൾ പറയുമ്പോ ഞങ്ങളെ എതിരാളികൾക്കെതിരെയുള്ള പറച്ചിലല്ലേ? അതേസമയത്ത് അതിനേക്കാളും ഇത് പുറത്തു നിന്ന് കണ്ടു നിൽക്കുന്ന ഒരാൾ എന്ന നിലക്കാണ് നജീ മൗലവി പറയുന്നത്. പ്രസക്താവിടതെ പച്ചക്കാട് കോളേജിലെ ജാമ്യ മുല്ലിയെന്ന കോളേജിലെ പ്രധാനപ്പെട്ട സുഖമുദ്ദേശമായ ബഹുമാനപ്പെട്ട കാളപ്പാടി മുഹമ്മദ് അദ്ദേഹത്തിന്റെ ജനനത കാണാൻ ചോദിച്ചും സമ്മതം ചോദിച്ചുമാണ് അത്രേ മറുപ്പ് സമസ്തയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ബഹുമാന്യനായ കാന്തപുരം നേടിയ മുസ്ലിയാർ കണ്ടുവന്നത്. ചോദിച്ചോദിക്കാൻ നമുക്കറിയില്ല. കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാറ് മരിച്ചു കിടക്കുമ്പോ ഇപ്പോൾ മരണപ്പെട്ട കോട്ടുമല ബാപ്പു ഉസ്താദിന് എ പി ഉസ്താദിന് വിളിക്കാൻ ഞാൻ അവിടെ വരട്ടെ, സൗകര്യമുണ്ടാകുമോ? അങ്ങനെ ചോദിച്ചു സമ്മതം വാങ്ങിപ്പോയതാണ്. പക്ഷേ സ്വന്തം മര്യാദകളുടെ മനസ്സിൽ കുത്തിവെച്ച ഈ അവപ്പിന്റെ വെറുപ്പിന്റെ തത്വശാസ്ത്രം മാത്രം നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരത്തിലേക്ക് അനുയായികളെ കൊണ്ടുപോകുക. അദ്ദേഹം ജനാഗ കാണുന്ന ഓടുകയാണ് ചെയ്യുന്നത്. കാണുന്നത് രംഗം വളരെ വലിയ മസമാവുകയാണ്, വളരെ പ്രയാസകരമായ രീതിയിലേക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പറയുന്നു ശരി, താരി വിളിച്ചു എന്ന് പറയുന്നു ശരി, എന്ത് സംഭവിച്ചു എന്നറിയില്ല. എന്നോ കയ്യാങ്കരി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത് വ്യക്തം. പിന്നെ ആ നേതാക്കളെ തന്നെ ഓടുന്നതും നേതാക്കൾ വൃത്തമുണ്ട് ഓടി വരാൻ വേണ്ടി ശ്രമിക്കുന്നതും. അതെ, എത്രത്തോളം മതപാഠശാലകൾ ഇവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോട്ടീസ് കീറിയ സംഭവം. ഈ അടുത്ത കാലത്താണ് അണ്ടോണ എന്ന് പറയുന്ന സ്ഥലത്ത് എസ് എസ് എഫുകാരുടെ ഒരു ഓഫീസിന്റെ മുന്നിൽ കൂട്ടിയ തോരണങ്ങളൊക്കെ കീറുന്ന ഈ തോരണങ്ങളൊക്കെ കീഴി. പക്ഷെ സി സി ടി വി ക്യാമറ ഏറ്റാകുമ്പോ കുറച്ചൊരു ഒന്നൊന്നര വട്ടം ഉണ്ടാവുമല്ലോ. അപ്പോ ആ സ്ഥാപനത്തിന്റെ മുന്നിൽ സി സി ടി വി ക്യാമറ ഉണ്ട്. ആരാണ് ആ സ്ഥാപനത്തിന്റെ മുന്നിലുള്ള പോസ്റ്റർ ആ ഫ്ലക്സ് കീറുന്നത്? ആരാണ് അരങ്ങ് കീറണത്? പൊട്ടപ്പുറത്തുള്ള പള്ളികൾക്ക് പഠിക്കുന്ന കുട്ടികൾ. ആരാണ് സംഭാവന വാങ്ങി കിതാബോലി പഠിക്കാൻ രക്ഷിതാക്കൾ വിശ്വസിച്ചത്? മുദരിസിന്റെ കയ്യിൽ ഏൽപ്പിച്ച മുഖാലിംഗങ്ങൾ അർദ്ധരാത്രി പള്ളിയിൽ നിന്നിറങ്ങി വന്നിട്ട് ഒരു മറുഭാഗത്തിന്റെ സ്ഥാപനത്തിന്റെ മുന്നിലുള്ള തോരണങ്ങളും ബോർഡുകളും വഹിച്ചു ചിന്ത നോക്കിയാൽ ആ സി സി ടി വി ക്യാമറയുടെ ദൃശ്യം. അന്തോണ അൽമദീന ചെന്നൈ സെന്ററിന് നേരെ ആക്രമണം നടത്തുകയും കൊടികളും ബോർഡുകളും നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേർ പിടിയിലായി. ഓമശ്ശേരി മങ്ങാട് മാർക്കിൽ മുഹമ്മദ് ഫഷീറിന്റെ മകൻ ഉവൈസ്, മുക്കം നീലേശ്വരം സ്വദേശി അഫ്സൽ, അന്തോണ പൊഴുരങ്ങാടി സ്വദേശി വസീം എന്നിവരെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. ചെന്നൈ സെന്ററിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതികളെ പിടികൂടാൻ സഹായകരമായത്. കഴിഞ്ഞ ഞായറാഴ്ച പട്ടിക്കാട് ഇ കെ വിഭാഗത്തിന്റെ ജ
ജാമ്യാനുമതിയ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് അക്രമം നടത്തിയതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. പോലീസ് പിടിയിലായ മൂന്ന് പേരും അമ്പലക്കണ്ടി പുതിയത്ത് ജുമുഅത്ത് പള്ളി ദർശിലെ വിദ്യാർത്ഥികളാണ്. ആ മുസാലിമീങ്ങൾ ഒളിമ്പിക്സിനും പോയ ഒരു കപ്പ് വാങ്ങാണ് കുട്ടികളെ. അപ്പോ ഒരു മുസാലിമിന് ദർസിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരം, മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരം യഥാർത്ഥത്തിന് വേണ്ടിയുള്ളതാണ്, ഇതെന്തിനു വേണ്ടിയുള്ളതാണ്, ഇതേത് നിലപാടിന് വേണ്ടിയുള്ളതാണ്, ഇതേത് ഇസ്ലാമിന് വേണ്ടിയുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ ഐക്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. രോഗമറിയാതെ ചികിത്സിച്ചത് കൊണ്ട് കാര്യമില്ല, രോഗമറിയാതെ ചികിത്സിച്ചത് കൊണ്ട് ഫലമില്ല. രോഗം നിർണയിച്ചുകൊണ്ട് ചികിത്സിക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഐക്യത്തിന് ഞങ്ങൾ ആരും എതിരല്ല, അതേ സമയത്ത് ഐക്യം എന്നത് ഭിന്നതയാകാൻ പാടില്ല, ഐക്യം എന്നത് കലഹമാകാൻ പാടില്ല, ഐക്യം എന്നത് ശൈത്യമാകാൻ പാടില്ല, ഐക്യം എന്നത് കലാപമാകാൻ പാടില്ല. നിലപാട് ഈ സമൂഹത്തിൽ ഒരിക്കലും സ്പർദ്ധയുണ്ടാക്കുന്ന സംഘടനയല്ല ഈ സംഘടന, കലാപമുണ്ടാക്കുന്ന സംഘടനയല്ല ഈ സംഘടന. ഈ പ്രസ്ഥാനത്തിന് സ്വാന്തന പ്രവർത്തനം ചെയ്യണം, ഈ പ്രസ്ഥാനത്തിന് സേവനങ്ങൾ ചെയ്യണം, ഈ പ്രസ്ഥാനത്തിന് ജീവിതത്തിൽ സുഹൃത്തുക്കൾ ചെയ്യണം. അത് ചെയ്തുകൊണ്ട് ജീവിക്കുക, അത് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. അള്ളാഹു ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൾ ചെയ്യുമാറാവട്ടെ, അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, വലിയ ബ്ലോക്ക് റോട്ടിലും നിയമപാലകർ നമ്മളോട് നന്നായി സഹകരിച്ചിട്ടുണ്ട്, നാട്ടുകാരും ഇവിടെയുള്ള യുവാക്കളും ഒക്കെ നന്നായി സഹകരിച്ചു. അതുകൊണ്ട് ഈ ബ്ലോക്ക് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഇനിയും നിയമപാലകരെ ബുദ്ധിമുട്ടിച്ച്, നിയമപാലകർ നമ്മളോടൊന്നും പറഞ്ഞതുകൊണ്ടല്ല, അതേ സമയത്ത് അത്യാവശ്യമുള്ള ചിലത് നമ്മൾ സൂചിപ്പിച്ചു. ഇനി നമ്മൾ ഒരു പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ ഈ പരിപാടിക്ക് പരിധി വിട്ട ആള് വന്നുകൊണ്ട് റോട്ടിലുണ്ടാകുന്ന ഈ ബ്ലോക്കൊക്കെ മനസ്സിലാക്കി ഇൻഷാ തൽക്കാലം ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഐക്യം എന്നത് പ്രധാനമാണ്, പക്ഷെ ആ ഐക്യം എന്താകരുത്, ക്രിയാത്മകമാകണം. അപ്പൊ മുജാഹിദീങ്ങൾ ഐക്യപ്പെട്ടു, ആ മുജാഹിദീങ്ങൾ ഐക്യപ്പെട്ടില്ലേ, നമ്മളൊന്നും നോക്കേണ്ട അവിടെ ഇന്നുള്ള ഒരു വിഷയമല്ല. അപ്പോ മുജാഹിദുകൾ ഐക്യപ്പെടുമ്പോൾ ആ മുജാഹിദുകൾ ഐക്യപ്പെട്ടത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമ്മിയത്തുലമായി ഇപ്പോൾ ഒരു നവോത്ഥാനം ചർച്ചയ്ക്ക് വെക്കാനുള്ള കാരണം തന്നെ അതാണ്. കേരളത്തിലേക്ക് 1920 കൊണ്ടുവന്ന വഹാബി നവോത്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതയുക്തിവാദവും മതനിരാസവും യുക്തിവാദവും ദുർവ്യാഖ്യാനങ്ങളുമാണ്. ആ ദുർവ്യാഖ്യാനങ്ങളുടെ പേരിൽ പരസ്പരം തമ്മിലടിച്ച് 16 ഈ സമുദായത്തിന് ശിർക്കാരോപിച്ച് പരസ്പരം കുപ്പിരി എന്ന് പറഞ്ഞ കക്ഷികൾ വീണ്ടും ഐക്യപ്പെടുമ്പോൾ 16 പറഞ്ഞ ചെറുക്ക് തൗഹീദാണോ തൗഹീദ് ചെറുക്കാണോ എന്ന് നിർണയിക്കാൻ കഴിയാത്ത ചുറ്റുപാട് വന്നാൽ അത് അനുയായികളെ കബളിപ്പിക്കല, അത് മതത്തെ വിരുദ്ധമാക്കല. അതേ സമയത്ത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികൾ, ആ അനുയായികൾക്ക് അതീത ഒന്നാണ്, അവരുടെ ഫിഖ് ഒന്നാണ്, അവരുടെ സംസ്കാരം ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഐക്യപ്പെട്ടു പോകാൻ ഒരു തടസ്സവുമില്ല, നമുക്ക് ഭിന്നിച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളില്ല. ഹൈറായ കാര്യങ്ങളിൽ നമുക്ക് ഐക്യത്തോടെ മുന്നോട്ട് പോകണം, നല്ല കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായി മുന്നോട്ട് പോകണം. അള്ളാഹു ആ നിലക്ക് നമ്മൾ സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ സുതക്ക് കൊടുത്തിട്ടുണ്ട്, പോകുന്നതിന്റെ മുമ്പ് സങ്കൽപ്പാപ്പാരും ഒക്കെ സെയ്ദുമാരാണ്, ബഹുമാനപ്പെട്ട ബാബു തങ്ങളുണ്ട് മുന്നിൽ, സുഹൃത്തുക്കളെ എല്ലാവരും സെയ്ദുമാരുടെ കയ്യിലെ നമ്മുടെ ഈ പരിപാടിക്ക് യാതൊന്നും നമ്മൾ ഒരുക്കിയിട്ടില്ല. നിങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഈ സെയ്ദുമാരുടെ കയ്യിലെ ഒരു സ്വതക്ക കൊടുത്തിട്ട് നിങ്ങൾ പോകണം, പോകണം. അതുകൊണ്ട് ഇനി നമുക്ക് ഐക്യത്തോടെ മുന്നോട്ട് പോകണം. ഈ നാട്ടിലുണ്ടാകുന്ന ഏത് തീരുമാനം, പരിപാടി വെക്കണം എന്നാണെങ്കിൽ അതിന്റെ കൂടെ, ആരും വെക്കണ്ട എന്നാണെങ്കിൽ അതിന്റെ കൂടെ. പക്ഷേ മുജാഹിദൊരു പരിപാടി വെച്ചാൽ പിന്നെ സുന്നിയാണ് വെക്കുമ്പോൾ കുറുതിയുടെ കുറുതിയുടെ എ പി വിഭാഗത്തെ എല്ലാവരും പുറം കയറി പോയിട്ട് ഞങ്ങളുമായി കെട്ടുമ്പോൾ ഒരു വേദാറ്, അതിനുള്ള പാലകളും സൂചനകളും നമ്മൾ നടത്തരുത്. ഇതാണ് ഞങ്ങൾക്ക് വിനയത്തോടെ പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെ
നാടിന്റെ പൊതുവികാരത്തിന്റെ കൂടെയാണ്, സമൂഹത്തിന്റെ പൊതുവിഷയത്തിന്റെ കൂടെ എല്ലാവരും ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സാധാർത്ഥുക്കളുടെ കയ്യിൽ കഴിയുന്നത് പോലെയുള്ള സ്വതക്ക നിങ്ങൾ കൊടുക്കണം. എല്ലാരും ഒന്നിച്ച് റോട്ടിൽ ഇറങ്ങരുത്, ആകെ ബ്ലോക്കോ ബ്ലോക്കോ എല്ലാരും ഒന്നിച്ചിറങ്ങരുത്. നിങ്ങളൊക്കെ കഴിയാവുന്ന തുടക്കം കൊടുക്കുമോ? എല്ലാരും കഴിയുന്നത് പോലെ റോട്ടിൽ ഈ പരിപാടി നിൽക്കുന്നത്. ഇനി അത് ചിലരുടെ വിജന വിജയിച്ചിട്ടാണ് ആരും മനസ്സിലാക്കണ്ട. ഞങ്ങളുടെ ചെലവിൽ ചെയ്യുന്ന ഒരു സഹകരണം അത് മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനി എല്ലാത്തിനും റെഡിയാണ്. ഞമ്മക്ക് ഏത് കൂട്ടായ്മ കൊത്തു ഇവിടെ സംഘടിപ്പിക്കാം. നാട്ടിൽ കള്ളുകൂടി അടക്കരുത്, കല്യാണ സ്ഥലത്തിന് തോന്നിയാസം നടക്കരുത്, അതുപോലെ സ്ത്രീ പീഡനം നടക്കരുത്, വ്യഭിചാരം നടക്കരുത്, കൊലപാതകം നടക്കരുത്. എന്തൊക്കെ നാട്ടിലെ വൃത്തികേടുണ്ടോ ആ വൃത്തികേടുകൾക്കെല്ലാം ിക്കേണ്ടവരാണ്, ഐക്യപ്പെടേണ്ടവരാണ് നാട്ടിലെ യുവാക്കൾ. ആ യുവാക്കളുടെ എല്ലാ കൂട്ടായ്മയും നമ്മൾ പിന്തുണക്കുകയാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളോടും നമ്മൾ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് സുന്നത്തുജമാഅത്തിന്റെ പ്രവർത്തകർ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കെതിരല്ല. അവരോട് ഒരിക്കലും ഞങ്ങൾ ഒരു കലഹത്തിനും താൽപര്യമില്ല. ഇവരൊക്കെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചുകഴിഞ്ഞതാണ്. അവർ ഇൻഷാള്ള ഞങ്ങളുമായുള്ള ഇടപാടിൽ അത് തീർത്താൻ അവർക്ക് കഴിയും. അതേ സമയത്ത് ഇത്തരം ഐക്യത്തിന്റെ പുതമറ സൃഷ്ടിച്ച് കിട്ടുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കാന്തപുരം മുത്താദിനെ പത്തിറക്കി തിന്നുന്ന ആരെങ്കിലും ഐക്യത്തിന്റെ നേതാവ് മോദി വന്നാൽ അത് ഞങ്ങൾ ചരിത്രത്തിന്റെ ചവച്ചുകൊട്ടയിൽ എറിയുമെന്നും ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മൾ ഇന്ന് ഒക്കാത്തായി പോയിട്ടുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഹ്ഫൂസ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പൊങ്കലിലെ വാർഷിക പോലെന്ന് പറയുന്ന ചെറിയ ചെറുപ്പക്കാരെ ഈ സുന്നതീയമായത്തിന്റെ പ്രവർത്തനവുമായി ഓടി നടക്കുന്നതിനിടയിലെ ആക്സിഡന്റിൽപ്പെട്ടു പെട്ടെന്ന് മരിച്ചുപോയതാ അല്ലാഹു ആ ചെറുപ്പക്കാരന്റെ ദോഷം കൊടുത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ചെറിയൊരു ദുആ നമുക്ക് നടത്തണം. സുഹൃത്തുക്കളെ, ഈ പരിപാടിക്ക് ഒരു പിരിവ് നമ്മൾ നൽകിയിട്ടില്ല. നേരത്തെ നിങ്ങൾ കൊടുത്തത് മറ്റൊരു സാന്ത്വനം പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അത്തരം സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മുടെ നിലമ്പൂര ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ചെന്നാൽ കാണാം. നമ്മുടെ സംഘടനകളിൽ ചെറുതും വലുതുമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടുകാർക്കറിയാം. അതൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ ആദർശത്തിന്റെ പേരിലോ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ ഉള്ള നിലപാടുകളെയും ഇടപാടുകളെയും ഒരിക്കലും സഹോദരന്മാരെയും ഞങ്ങൾ ഇല്ലാതെ വെക്കൂല. ഇപ്പോ എനിക്ക് പ്രസംഗിക്കുമ്പോൾ തന്നെ ഈ പോലീസുകാരും ചെറുപ്പക്കാരൊക്കെ ഈ റോട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുമ്പോൾ ഒരു മാനസിക പ്രയാസം വേണ്ടതുപോലെ സ്ഥലം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതെ, മുടക്കിയ മുടങ്ങുന്ന് കരുതി ഒരു എല്ലാവർക്കും മുടക്കി. അവസാനം എവിടൊക്കെ മുടക്കിയ PW എന്നൊരു വിളി വരുന്നുണ്ട്. PW ഈ ബോക്സിന്റെ കുറച്ച് കാലം അങ്ങോട്ട് പോയി കേസ് നോക്കണങ്ങൾ കൃഷി ഓഫീസൊന്നും വന്നിട്ടില്ല. ബാക്കി എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഈ റോട്ടും വരെ പയറ്റും കൂടി കുഴിച്ചിടാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇക്കാലം കൃഷി ഓഫീസിൽ ആരും വിളിച്ചിട്ടില്ല. ബാക്കി എല്ലാ ഓഫീസും നിന്ന് വിളിഞ്ഞ പക്ഷേ ഈ വിളിയുടെ കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, മന്ത തങ്ങാടിയിൽ വെച്ച ഫ്ലക്സ് ബോർഡ്, ആ ഫ്ലക്സ് ബോർഡ് ഇരുട്ടിന്റെ മറവിൽ കീറിയതാരെ അവരെ പിടിക്കാനാകട്ടെ. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ അതിന് വേണ്ടിയാവട്ടെ ഈ നാട്ടിലെ യുവാക്കളുടെ ശ്രമം ആദ്യമായി അജണ്ട തിരിച്ചുവെക്കേണ്ടത്. അല്ലെങ്കിൽ ഭാവി ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കും. ആ കുറ്റകൃത്യങ്ങളുടെ പേരിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾ തമ്മിൽ അടിക്കൊണ്ടടിക്കൊണ്ട് നോക്കൂ. നിങ്ങൾ ആ ഫ്ലക്സ് ബോർഡ് കീറിയത് ഞങ്ങളാണ് എന്ന് കരുതി ഞങ്ങൾക്കെതിരെ തെറ്റിദ്ധരിച്ചു നിന്ന് ചെറുപ്പക്കാർ ഞങ്ങളാണ് അത് കീറിയത് എന്ന് മനസ്സിലാക്കി അവർ ഞങ്ങൾക്കെതിരെ വന്ന് ഞങ്ങൾ അവർക്കെതിരെയും പോയ കീറിയോ അപ്പുറത്ത് നിന്ന് കണ്ടു ജീവിക്കാൻ. കാരണം എന്താണ്? ഈ പ്രസ്ഥാനത്തിന്റെ ഒരു എതിരാളികളുമല്ലാത്ത നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ, അതിൽ നുഴഞ്ഞു കയറിയ ചില SKSS-ക്കാരും അതുപോലെ തള്ളിത്താലും ഈദ്ഗാഹിലെത്തുന്ന ചില മുജാഹിദുകളും യഥാർത്ഥത്തിൽ ജനകീയ മുഖക്കുണ്ടാക്കൽ നല്ലതന്നെയാണ്. പക്ഷേ ഈ ജനകീയ മുഖണ്ടാക്കൽ മുജാഹിദിനെ വക്കാതെ തീർച്ചയാണല്ല. ഞങ്ങളെ എതിരാളികൾക്ക് ഈനാം ദശയായി നിന്നുകൊണ്ടല്ല, നിഷ്പക്ഷമായി നിന്നാലേ ജനകീയ മുഖം ഉണ്ടാവുള്ളൂ. അല്ലാത്തവരുടെ മുഖം വികൃതമാകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിരിക്കട്ടെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് കൃത്യമായി വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കരുത്, റോഡുകൾ ബ്ലോക്കാക്കരുത്. നമ്മുടെ നാട്ടില് ആ വളണ്ടിയർമാരായി സേവനം ചെയ്യണമെന്ന് ഞമ്മളെ പ്രവർത്തകരല്ല, അതൊക്കെ ഈ നാടിന്റെ സഹകരണമാണ് എന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു പരിപാടി വെച്ചാൽ ആരും അതിനെ എതിരിക്കലില്ല. ഏതൊരു
എതിര് നിൽക്കുന്നത് ആരാണ്? എതിര് നിൽക്കുന്നത് എന്നോ എതിർക്കുന്ന ആൾക്കാരാണ്. അതിപ്പോ എ പി ഇട്ടാലും പൈറ്റും കൂടി കുയിച്ചിട്ടാലും അതിനെതിര് അത്രേ ആ വിഷയമുള്ളൂ. അതിന്റെ അർത്ഥ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ജനങ്ങൾ ആ ജനങ്ങളുടെ നന്മയോട് ഞങ്ങളും ഒപ്പം നിൽക്കാറുണ്ട്, ഞങ്ങളുടെ നന്മകളോട് അവരും ഒപ്പം നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരു വളണ്ടിയർ മീറ്റിംഗോ ഒരു കൺവെൻഷനോ ഒന്നും ഇതിനു വേണ്ടി പ്രത്യേകമായി ചേർന്നിട്ടില്ല. ഈ പരിപാടിയുടെ എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ അറിയാത്ത നമ്മൾ ഏൽപ്പിക്കാത്ത ഈ നാട്ടിലെ ചെറുപ്പക്കാർ സ്വയം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തെയും നശിപ്പിക്കൽ ഞങ്ങൾ അജണ്ടയാണ്. അതേസമയത്ത് അഹുലുസുന്നത്തുവൽ ജമാഅ അഥവാ പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം യഥാർത്ഥമാണ്, ഇതുവച്ച് വ്യാജമാണ്, അത് മതവിരുദ്ധമാണ് എന്ന ആശയത്തിൽ ഞങ്ങൾക്കൊരു വിജയമില്ല. ആ ഒരു നിലപാട് ഇവിടെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള പ്രബോധനങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതുവികാരത്തെ പരിഗണിച്ചും മാനിച്ചുകൊണ്ടും ഇനിയും ഈ പ്രസ്ഥാനം നിർവഹിക്കും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാരും നേരത്തെ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയതല്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാരും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ വേണ്ടതുപോലെ ഒരു സൗകര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ കാരണത്താൽ നാട്ടിലൊരു ബ്ലോക്ക് ഉണ്ടായി എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് ജനങ്ങളുടെ വികാരം സ്വയം മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൾ ചെയ്യുമാറാവട്ടെ. സാധുമാരി ദുആയും എന്തിതു ഈമാനക്കും വനബ്ദിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ. എല്ലാവരും സഹോദരന്മാരെ റോട്ടിലൊക്കെ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാര് സഹീദുമാരുടെ കൊല്ലിനെ നിങ്ങളാൽ കഴിയുന്ന തുടക്ക കൊടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ സംഭാവന സംഭാവന നമ്മളെയൊക്കെ മുടിയിട്ട പൈസ ഉണ്ട്, അതിന് കുറച്ച് നെയ്യുകോലേക്ക് കൊടുത്താണ്. ഇപ്പൊ നെയ്യുകോലായിട്ട് കുറച്ച് ഇങ്ങോട്ട് തന്നിക്കണമെന്ന് ഞാൻ നാളെ പറയാറില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്, ഞങ്ങളെയൊക്കെ മുടിയിട്ട പൈസ ഒന്നുമില്ല. അതേസമയത്ത് 25,000 വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം മുക്കിയ വെള്ളം 25,000 വിറ്റോലി നമ്മുടെ നാട്ടിലുണ്ട്. ആ 5,000 എത്ര കാട്ടിയെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അത്തരം ഉയർന്ന ചർച്ചയ്ക്കൊന്നും ഇന്ന് പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് ഇങ്ങനെയാണ് അതിന്റെ മറ്റൊന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ശൈലി സ്വീകരിച്ചത്. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, എല്ലാവരും അപ്പം ഈവലിയർക്ക് ഏപ്പിസ്റ്റർ കുറച്ച് കൊടുത്തു, അതിന് കുറച്ച് തന്നപ്പോ ഞാൻ പറഞ്ഞു മുമ്പിൽക്കുന്ന ഒഴിവില്ല എന്നൊന്നും ഞാനും പറയണ്ട. പറഞ്ഞു വിചാരിച്ച് പലതും പറയുന്ന കൂട്ടത്തിൽ ചാലിയർ പോയി കൂടാന്ന് പോയിക്കാണോ? അത് ഇരിക്കട്ടെ സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നേതൃത്വത്തിൽ നടക്കുന്ന വരുന്ന 3, 4, 5 തീയതികളിലെ തൃശൂരിലെ താജുലുലമാ സ്ക്വയറിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച മഹാന്മാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്യുന്ന സ്മൃതി യാത്ര വരുന്നുണ്ട് എന്ന വിവരം എല്ലാവരും അതിൽ സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദുമാര് ദുആ ചെയ്യും. സഹോദരങ്ങളെ, സ്മൃതി യാത്ര